എല്ലാ വിദ്യാർത്ഥികൾക്കും സിഡ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഓക്കെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫോക്കസ് ഏരിയ ബേസ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് കൂടി ഇൻക്ലൂഡഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടു കൂടി ഇരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസും ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസും ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനകത്ത് ഒരുപാട് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾക്ക് വേണ്ട ആൽക്കലി മെറ്റൽസും അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയുമായിട്ടുള്ള ഒരു റിയാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോ ഭാഗം പറഞ്ഞിട്ട് അതിൽ നിന്നും എന്തെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ആൽക്കലി മെറ്റൽസും ആരുമായിട്ടുള്ള റിയാക്ഷനാണ് മക്കളെ നമ്മുടെ ലിക്വിഡ് അമോണിയയുമായിട്ടുള്ള ആണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിക്വിഡ് അമോണിയയും ആൽക്കലി മെറ്റൽസും അവിടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത് ഓക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുക അതായത് നമ്മൾ ലിക്വിഡ് അമോണിയയുമായിട്ട് ലിക്വിഡ് അമോണിയയുമായിട്ട് നമ്മൾ ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആൽക്കലി മെറ്റൽസ് ഇതുപോലെ അങ്ങ് പഠിച്ചാൽ മതി ലിക്വിഡ് അമോണിയയുമായിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സൊല്യൂഷൻ്റെ അവിടെ ഫോം ചെയ്യപ്പെടുന്ന ആ സൊല്യൂഷൻ്റെ കളർ എന്താവുമെന്നറിയാമോ ഡീപ്പ് ബ്ലൂ കളേഡ് സൊല്യൂഷനായി മാറും അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓക്കെ ലിക്വിഡ് അമോണിയ ആൽക്കലി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അത് എന്ത് ടൈപ്പ് സൊല്യൂഷനായി മാറും എന്ത് കളേഡ് ആയിട്ടുള്ള സൊല്യൂഷനായി മാറും മക്കളെ ഡീപ്പ് ബ്ലൂ കളേർഡ് സൊല്യൂഷനായിട്ട് മാറും ഓക്കെ എന്നിട്ട് ഇവർ പരീക്ഷയ്ക്ക് ചോദിക്കും ഇത് അവർ ക്വസ്റ്റ്യനിൽ തരും എന്താണ് വെൻ ലിക്വിഡ് വെൻ ആൽക്കലി മെറ്റൽ റിയാക്ട് വിത്ത് ലിക്വിഡ് അമോണിയ ടു ഫോം ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ഡീപ്പ് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ഒറ്റ മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ വരുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതണം അമോണിയേറ്റഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് എഴുതണം ഇത്ര എഴുതിയാ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ മാർക്കിന്റെ ചോദ്യമായിരിക്കും വരിക അപ്പോൾ ലിക്വിഡ് അമോണിയ ആൽക്കലി മെറ്റലുമായി റിയാക്ട് ചെയ്താൽ അവിടെ ഡീപ്പ് ബ്ലൂ കളേഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ടാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയും നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി ഈ ഒരു ചോദ്യമായിരിക്കും പൊതുവേ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഓക്കെ ഇനി നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ നമ്മൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സാറ് പറഞ്ഞു അതാണ് അവിടെ ഡീപ്പ് ബ്ലൂ കളേർഡ് കളർ നൽകുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്കിവിടെ കൃത്യമായിട്ട് പറയാനുള്ള പറയാനുള്ളൊരു ടോപ്പിക്ക് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ പൊതുവേ ഡൈല്യൂട്ടഡായിട്ടായിരിക്കും ഇരിക്കുക ഓക്കെ അങ്ങനെയുള്ള ഈ ഒരു സൊല്യൂഷൻ്റെ മാഗ്നറ്റിക് നേച്ചർ കൂടി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് ഇത് പൊതുവേ പാരാ മാഗ്നറ്റിക് ആയിരിക്കും പാരാ മാഗ്നറ്റിക് ആയിരിക്കും അതുകൂടി നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടില്ല എങ്കിലും അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ കിട്ടുന്ന ഈ ഒരു സൊല്യൂഷൻ്റെ മാഗ്നറ്റിക് നേച്ചർ ഓർത്തിരിക്കണം പാരാ മാഗ്നറ്റിക് ആയിരിക്കും ക്ലിയർ ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം ഇത് ഇനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായി കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളിപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ ആൽക്കലി മറ്റിലും ലിക്വിഡ് അമോണിയും റിയാക്ട് ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു കൂട്ടുകയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് ആയി മാറുമല്ലോ അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായി മാറുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് നേച്ചറിലും അതുപോലെ ആ കളറിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും നമുക്കിവിടെ ഇപ്പോൾ ഉള്ള കളർ എന്താണ് ഡീപ്പ് ബ്ലൂ കളേഡ് ആണ് എങ്കിൽ ഇപ്പോൾ ഡീപ്പ് ബ്ലൂ കളറിന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഒന്നിരുതുക പിന്നീട് അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതാം പാരാ മാഗ്നറ്റിക് എന്ന് എഴുതാം ഇനി ഇത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് എന്ന് കരുതുക ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഇത് തന്നെ ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നു അവിടെ ഇപ്പോൾ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടുതലാണ് അപ്പോൾ അതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായി മാറി എന്ന് കരുതുക ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പാരാ മാഗ്നറ്റിക് എന്ന് പറയുന്ന ആ മാഗ്നറ്റിക് നേച്ചറിൽ ചേഞ്ച് വരും അപ്പോൾ ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ വേണമെങ്കിൽ അത് എടുത്ത് ചോദിക്കാം ഇൻ കോൺസെൻട്രേറ്റ് ഇങ്ങനെ ഒരു പറയും ലിക്വിഡ് അമോണിയ റിയാക്ട് വിത്ത് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് ലിക്വിഡ് അമോണിയ ടു ഫോം ഡീപ്പ് ബ്ലൂ കളർഡ് ഓക്കെ ഇനി ഒരു ചോദിക്കും വാട്ട് ഹാപ്പൻസ് ദ സൊല്യൂഷൻ ബിക്കം കോൺസെൻട്രേറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് നിങ്ങൾ എഴുതും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായി കഴിയുമ്പോഴേക്കും മാഗ്നറ്റിക് നേച്ചറിൽ മക്കളെ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇവിടിപ്പോൾ പാര വെക്കുന്നവന്മാരാണെങ്കിൽ ഇവന്മാർ ആരായി മാറും ഡയാ ഡയമാഗ്നറ്റിക്കായി മാറും പാരാ മാഗ്നറ്റിക് ആരായിട്ട് മാറും മക്കളെ ആയിട്ട് അങ്ങ് മാറും ഇവിടെ നല്ല ഡീപ്പ് ബ്ലൂ നല്ല കടും നീല നിറമാണ് അല്ലേ ആ ഒരു സൊല്യൂഷനെ പക്ഷെ ഇനി നമ്മുടെ ഈ സൊല്യൂഷൻ നിറം എന്താണെന്ന് നോക്കിക്കോണം തീർച്ചയായിട്ടും ഡീപ്പ് ബ്ലൂ എന്നുള്ള കളർ ചേഞ്ച് ചെയ്ത് നമ്മുടെ ബ്രോൺസ് ഉണ്ടല്ലോ ബ്രോൺസ് കളറായി മാറും ബ്രോൺസിന്റെ കളറായി മാറും ബ്രോൺസ് കളർ ക്ലിയർ അപ്പൊ കളർ എന്തായിട്ട് മാറും ബ്ലൂയിൽ നിന്നും ബ്രോൺസ് ആവുകയും കൂടാതെ മാഗ്നറ്റിക് നേച്ചർ ഡയ മാഗ്നറ്റിക് ആവുകയും ചെയ്യും ഇത്രയും പഠിച്ചാൽ മതി ഇത്രയും കാര്യങ്ങളായിരിക്കും ഇതിൽ നിന്നും പൊതുവേ ചോദിക്കാറുള്ളത് വലിയ ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഡീപ്പ് ബ്ലൂ കളറിന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഇത്രയും പഠിച്ചാൽ മതി ഓക്കെ ഇനി ഇത് അവൻ്റെ പ്രത്യേകത പാരാ മാഗ്നറ്റിക് അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ ഇനി ഇത് കോൺസെൻട്രേറ്റഡ് ആയി കഴിയുമ്പോൾ ആ മാഗ്നറ്റിക് നേച്ചറ് ഡയ ആകും കൂടാതെ അതിൻ്റെ കളറ് ബ്രോൺസായി മാറുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഇപ്പോൾ ഇത് ഈ പാരാമാറിറ്റിക്കിൻ്റെ കാര്യവും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ കാര്യമൊക്കെ മുൻവർച്ച ചോദ്യങ്ങളല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോ ചോദ്യങ്ങളാണ് പ്രീവിയസ് ആണ് ഈ ഡീപ്പ് ബ്ലൂ കളറിൻ്റെ കാരണം എന്താണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഓക്കെ എപ്പോഴും ഓർത്തിരിക്കണം അത് ലിക്വിഡ് അമോണിയേറ്റഡ് ട്രീറ്റ്മെൻറ്റ് ആൽക്കലിൻ മെറ്റൽസിൻ്റെ കാര്യം പറഞ്ഞാലും ആൽക്കലിൻ എർത്ത് മെറ്റൽസിൻ്റെ കേസ് പറഞ്ഞാലും സെയിം തന്നെയാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ തന്നെയായിരിക്കും രണ്ടിടത്തും റീസൺ ആയി വരാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ലിക്വിഡ് അമോണിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ അത് മാത്രം പഠിക്കുക ഇനി സാറ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ലിധിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് ആണ് അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്ഥിരമായിട്ട് വരുന്ന നോർമൽ ഫോക്കസ് ഏരിയ അല്ലാതെ ഫുൾ ചാപ്റ്റർ പഠിക്കേണ്ട സിറ്റുവേഷനിലും പൊതുവെ ചോദിക്കുന്നതാണ് അനോമലസ് പ്രോപ്പർട്ടീസ് അനോമലസ് അനോമലസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ ഓഫ് ആരുടെയാണ് ലിഥിയം അനോമലസ് മീൻസ് അസ്വാഭാവികത അതായത് ലിഥിയത്തിൻ്റെ അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ലിഥിയം എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണല്ലോ ലിഥിയം എന്ന് പറയുന്നത് ആ ലിഥിയത്തിന് ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെൻസിൽ എലമെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവൻ മാത്രം കാണിക്കും ഇപ്പം ലിധിയം കാണിക്കുന്ന ചില പ്രത്യേകതകളൊക്കെ മറ്റുള്ള എലമെൻറ്റ്സ് ആ ഗ്രൂപ്പിലുള്ളവർ കാണിക്കില്ല മറ്റുള്ള എലമെൻറ്റ്സ് കാണിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകളൊക്കെ ആര് കാണിക്കുന്നുണ്ട് നമ്മുടെ ലിഥിയം കാണിക്കും അതിനെയാണ് എന്ത് പറയുക അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അസ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പൊതുവേ അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ അനോമലസ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് പരിശോധിച്ച് കഴിയുമ്പോൾ ലിഥിയമാണ് ഏറ്റവും ടോപ്പിലുള്ളത് അല്ലേ ലിഥിയം സോഡിയം അങ്ങനെയാണ് പോവുക ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലിഥിയം എന്ന് പറയുന്ന ആറ്റം എന്ന് പറയുന്നത് അയാൾ പൊതുവേ ആ ഗ്രൂപ്പിൽ മച്ച് ഹാർഡർ ആയിരിക്കും അയാൾ പൊതുവേ എന്താണ് അല്പം കാഠിന്യമുള്ള ആളാണ് ഹാർഡർ ആണ് മച്ച് ഹാർഡർ ആണ് മറ്റുള്ള നമ്മുടെ മറ്റുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിഥിയം കുറച്ച് ഹാർഡർ ആണ് ക്ലിയർ ആണല്ലോ ലിഥിയത്തിന് എന്തുണ്ട് ഹാർഡിനെസ് ഉണ്ട് ഹാർഡിനെസ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള എലമെന്റ്സോടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവന്റെ മെൽറ്റിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഹൈ ആയിരിക്കും ദാൻ അതർ എലമെന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആണല്ലോ അപ്പോ ലിഥിയം ഈസ് മച്ച് ഹാർഡർ അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിഥിയം ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അതർ എലമെന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ അപ്പൊ രണ്ട് പോയിന്റ്സ് നമ്മൾ പഠിച്ചു ഒരു നാലോ നഞ്ച് പോയിന്റ് പഠിച്ചിരുന്നാൽ മതി ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലിഥിയം ക്ലോറൈഡ് ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് പൊതുവെ എന്ത് സ്വഭാവമാണെന്നറിയാവോ ഡെലിക്വസന്റെ സ്വഭാവമാണ് ഡെലിക്വസന്റെ സ്വഭാവമാണ് ഡെലിക്വസൻ്റെ നേച്ചർ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഓക്കെ അപ്പം എന്താണ് ഈ ഡെലിക്വസൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെലിക്വസൻ്റെ മീൻസ് ഈ ലിഥിയം ക്ലോറൈഡ് നമ്മളിപ്പോൾ എയറിലോട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഈ ലിഥിയം ക്ലോറൈഡ് എന്ത് ചെയ്യുമെന്നറിയാമോ അറ്റ്മോസ്ഫിയറിലുള്ള എയറിൽ നിന്നും എന്തിനെ അബ്സോർബ് ചെയ്യും മോയിസ്റ്റർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതങ്ങ് മെൽറ്റ് ആകും അങ്ങ് ഉരുക ഇത് ഇപ്പി കിട്ടിയല്ലോ ഒരു മെൽറ്റ് പോലെ ഉരുകിയ ഒരവസ്ഥയിലോട്ട് മാറും ഇതാണ് ഈ ഒരു സ്വഭാവത്തെയാണ് എന്ത് വിളിക്കുക ഡെലിക്വസൻ്റ് നേച്ചർ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ലിഥിയം ക്ലോറൈഡ് എന്ത് സ്വഭാവമുണ്ടോ ഡെലിക്വസെൻ്റ് നേച്ചർ ഉണ്ടോ എന്ന് പറയും ക്ലിയർ ആയല്ലോ അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ് അതേ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെന്റ്സിന്റെ എലമെൻസിൻ്റെ ക്ലോറൈഡുകൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ഇയാൾക്കുള്ളത് ഇയാൾ പുതിയ നേച്ചർ ആണെന്ന് ഓർത്തിരിക്കുക ക്ലിയർ ആണല്ലോ ഇനി സാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് ലിഥിയത്തിന്റെ ലിഥിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ലിഥിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈ കാർബണേറ്റ് എന്ന് പറയാം ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് ലിഥിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഈസ് ലിധിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഈസ് നോട്ട് ഓപ്റ്റെയിൻഡ് നോട്ട് ഓപ്റ്റെയിൻഡ് ഇൻ ദ സോളിഡ് ഫോം ഇൻ സോളിഡ് ഫോം സോളിഡ് ഫോമിൽ നമുക്ക് ഒരിക്കലും ലിധിയത്തിൻ്റെ ഹൈഡ്രജൻ കാർബണേറ്റ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല ഇപ്പം കിട്ടുന്നുണ്ടോ ഇയാൾ സൊല്യൂഷൻ ഫേസിനെ നമുക്ക് കിട്ടത്തുള്ളൂ ഇയാൾ പൊതുവേ ലിധിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഒരിക്കലും നമുക്ക് സോളിഡായിട്ട് കിട്ടത്തില്ല പക്ഷെ മറ്റുള്ള ആൽക്കലി മെറ്റൽസ് നമ്മുടെ ലിഥിയം ഒഴികെ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആൽക്കലി മെറ്റൽസ് എല്ലാം ഏത് രീതിയിൽ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഏത് രീതിയിൽ കിട്ടും മക്കളെ സോളിഡ് ഫോമിൽ തന്നെ കിട്ടും പക്ഷേ ഇയാൾ മാത്രം സോളിഡ് ഫോമിൽ നമുക്ക് കിട്ടത്തില്ല സോളിഡ് ഫോമിൽ ഇവൻ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല കഴിയില്ലവൻ ലെസ്റ്റ് അൺസ്റ്റേബിളായിരിക്കും ഇപ്പം കിട്ടിയല്ലോ അപ്പോൾ ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഒരിക്കൽ പോലും നമുക്ക് സോളിഡ് ഫോമിൽ ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഒരു നാല് പോയിൻറ്റ്സ് ഓർത്തിരുന്നാൽ മതി ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഒരെണ്ണം അവിടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം ഒരു അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി പ്രധാനമായിട്ട് ഒരു അഞ്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി നമുക്ക് അത്യാവശ്യമുള്ള കാര്യം മാത്രമാണ് ലിഥിയം എന്ന് പറയുന്നത് പൊതുവേ ലിഥിയം ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ലിഥിയം പൊതുവെ എന്താണ് മക്കളെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ലിഥിയം പൊതുവെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് പക്ഷേ ഒരു പ്രത്യേകതയാൾക്കൊണ്ട് ഇയാൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ബട്ട് ഇറ്റ് ഈസ് but it is but it is strongest reducing agent but it is strongest reducing agent ഇയാൾ വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഓക്കെ അതായത് ലിഥിയം ആൽക്കലിം ആ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിഥിയം ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് കൂടാതെ ഇയാൾ നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻറ്റുമാണ് ലിഥിയം എന്ന് പറയുന്ന ആള് ലീസ്റ്റ് റിയാക്റ്റീവുമാണ് കൂടാതെ സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഒരു റിഡ്യൂസിങ് ഏജൻ്റ് ആണ് മറ്റുള്ള ആൽക്കലി മെറ്റൽസിനേക്കാളും ക്ലിയർ അപ്പോൾ ലിഥിയം ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ബട്ട് ഇറ്റ് ഈസ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ദാൻ അതർ എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക പ്രധാനമായിട്ടും ലിധിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസുമായിട്ട് പഠിച്ചിരിക്കുക നിങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം ലിധിയത്തിൻ്റെ ലിഥിയം മറ്റുള്ള എലമെൻസിൽ നിന്നും എന്തെല്ലാം വ്യത്യസ്തമായിട്ട് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു അതുതന്നെയാണിത് ക്ലിയർ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിധിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ഡയറക്റ്റ് ചോദ്യമായിട്ട് വരാറുണ്ട് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ഗിവ് എനി ഗിവ് എനി ടു അല്ലെങ്കിൽ റൈറ്റ് എനി ടു അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് എഴുതി നോക്കുക അതിനകത്ത് രണ്ടോ മൂന്നോ ഒക്കെ എഴുതാം ഞാനിപ്പോൾ അഞ്ചെണ്ണം പഠിപ്പിച്ചു ഇതിൽ നിന്നും അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം പഠിച്ചോ ഏറ്റവും എളുപ്പത്തിലുള്ള അഞ്ചെണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇത് അഞ്ചെണ്ണം പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റൂർ ഓക്കെ ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് പഠിച്ചിരുന്നാൽ ആദ്യം ആ ഒരു മൂന്നോ നാലോ പോയിന്റ് പഠിക്കുക അഞ്ചെണ്ണം പഠിച്ചോ എത്ര മാർക്കിനനുസരിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് അപ്പോൾ ചോദ്യം മനസ്സിലായാലും എങ്ങനെയാണ് വരിക റൈറ്റ് എനി ടു അല്ലെങ്കിൽ എനി ത്രീ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം എന്നായിരിക്കും ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്നുള്ള കാര്യങ്ങൾ എഴുതാം അപ്പോൾ ആ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മുൻവർഷങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഡയഗണൽ റിലേഷൻഷിപ്പ് കൂടി നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് വിത്ത് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക സാർ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം കുഞ്ഞുങ്ങളെ നോക്കിക്കോണം വളരെ ഈസിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് സിമിലാരിറ്റീസ് 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 ബിറ്റ്വീൻ ആരൊക്കെയാണ് ലിഥിയം ആൻഡ് മഗ്നീഷ്യം ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സിമിലാരിറ്റീസ് അവർക്ക് അവർക്കിടയിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ അവർ പറയും ഡയഗണൽ റിലേഷൻഷിപ്പ് ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം എന്ന് ചോദിച്ചാലും സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം എന്ന് ചോദിച്ചാലും ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി ഓക്കെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാൻ പോവാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പൊതുവെ ലിഥിയം പരിശോധിക്കുന്നു ഓക്കെ ഇപ്പം ലിഥിയം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ലിഥിയം ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ പൊതുവെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റലാണ് ആര് ലിഥിയം അതേപോലെ തന്നെ ലൈക്ക് ലിഥിയം മഗ്നീഷ്യം ഈസ് ഓൾസോ ഹാർഡർ ഇൻ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് കണ്ടോ മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിലാണോ കാണപ്പെടുന്നത് ആ ഗ്രൂപ്പിൽ അയാൾ ഹാർഡർ ആണ് ആരെപ്പോലെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ലിഥിയം എങ്ങനെ ഗ്രൂപ്പിൽ ഹാർഡർ ആണല്ലോ അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ മഗ്നീഷ്യം ആണ് ഹാർഡർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ അതൊന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം ഇനി രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഥിയവും അതുപോലെ തന്നെ മഗ്നീഷ്യവും പേരും വളരെ പയ്യ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ആരോട്ട് റിയാക്ട് ചെയ്തുള്ളൂ സ്ലോലി റിയാക്ട് വിത്ത് സ്ലോലി റിയാക്ട് വിത്ത് ആരുമായിട്ടാണ് വാട്ടർ വാട്ടറുമായിട്ട് വളരെ പതുക്കെ മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ ഇപ്പോ ലൈക്ക് ലിദിയം മഗ്നീഷ്യം ഈസ് സ്ലോലി റിയാക്ട് ചെയ്ത് വാട്ടർ ലിദിയത്തിനെ പോലെ തന്നെ മഗ്നീഷ്യം വളരെ വളരെ വീക്കായിട്ട് അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയുള്ളൂ അത് മറ്റൊരു പ്രധാനപ്പെട്ട സിമിലാരിറ്റി ആണ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ ഓർക്കുക ഒന്നാമത്തെ സിമിലാരിറ്റി എന്താണ് ലൈക്ക് ലിദിയം മഗ്നീഷ്യം ഈസ് ഹാർഡർ ഇൻ ദ റെസ്പെക്ട് ഗ്രൂപ്പ് ക്ലിയർ അപ്പം ലിഥിയം ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഹാർഡർ ആണെങ്കിൽ മഗ്നീഷ്യവും അത് ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഹാർഡർ ആണ് അതൊരു സിമിലാരിറ്റി അല്ലേ അടുത്ത സിമിലാരിറ്റി എന്താ പറയുക സാറ് ലിഥിയവും മഗ്നീഷ്യവും വളരെ പതുക്കെ മാത്രമേ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയുള്ളൂ ഓക്കെ അതും ഒരു സിമിലാരിറ്റിയാണ് ലിഥിയം എങ്ങനെയാണ് വളരെ പതിയാണ് അതേപോലെ മഗ്നീഷ്യം വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് വാട്ടറുമായിട്ട് അപ്പോൾ അതും വലിയൊരു സിമിലാരിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയാം നമുക്കെല്ലാവർക്കും അറിയാം ലിഥിയത്തിന്റെ ഓക്സൈഡ് ലിഥിയം ഓക്സിജനുമായിട്ട് ചേർന്നാൽ കിട്ടുന്ന ഓക്സൈഡ് ആണ് ഈ എൽ ഐ റ്റു ഓ എൽ ഐ ടു എന്ന് പറയുമ്പോൾ മോണോക്സൈഡ് ആണ് ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പൊ ഈ ലിഥിയം ഓക്സൈഡ് ആയാലും അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ് ആയാലും ഇപ്പൊ ലിധിയം ഓക്സൈഡ് ആയാലും മഗ്നീഷ്യം ഓക്സൈഡ് ആയാലും ഇവരൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല ലിഥിയം ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ് ഡു നോട്ട് കമ്പൈൻ വിത്ത് എക്സസ് ഓഫ് ഓക്സിജൻ ആൻഡ് ടു ഫോം സൂപ്പർ ഓക്സൈഡ് ഇവർ ഒരിക്കൽ പോലും ഈ ലിഥിയം ഓക്സൈഡ് ആയാലും മഗ്നീഷ്യം ഓക്സൈഡ് ആയാലും ക്സസ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവരൊരിക്കലും ആരും ഉണ്ടാക്കൂല സൂപ്പർ ഓക്സൈഡുകളെ ഡെവലപ്പ് ചെയ്യിക്കില്ല എന്ത് ഓക്സൈഡുകളെ ആണ് സൂപ്പർ ഓക്സൈഡുകളെ കണ്ടോ അപ്പൊ എങ്ങനെയാ സൂപ്പർ ഓക്സൈഡുകൾ ജനറൽ ഉണ്ടാവുക ഏതെങ്കിലും ഒരു മെറ്റൽ ഓക്സൈഡ് വീണ്ടും എക്സസ് ആയിട്ടുള്ള എക്സസ് മീൻസ് കൂടുതലളവിൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും കിട്ടുന്ന ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഓക്സൈഡ് കണ്ടോ ഇത്തരത്തിൽ സൂപ്പർ ഓക്സൈഡുകളെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല ലിധിയത്തിന്റെ ഓക്സൈഡിനും മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡിനും ഒരിക്കലും സൂപ്പർ ഓക്സൈഡുകളെ ഉണ്ടാക്കാൻ കഴിയില്ല ഓക്കെ ആണല്ലോ അപ്പോൾ ലിഥിയം ഓക്സൈഡ് ആയാലും മഗ്നീഷ്യം ഓക്സൈഡിനും എന്തിനുള്ള കഴിവില്ല എക്സസ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അയാൾക്ക് സൂപ്പർ ഓക്സൈഡിനെ ഉണ്ടാക്കാനുള്ള കഴിവില്ല അവർക്ക് രണ്ടു പേർക്കും അപ്പൊ അതും ഒരു സിമിലാരിറ്റിയാണ് ഇപ്പം നമ്മൾ മൂന്ന് സിമിലാരിറ്റീസ് ആണ് പറഞ്ഞത് ഓക്കെ അല്ലേ ഇനി സാർ അടുത്തൊരു കാര്യം കൂടി പറയാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ലിധിയം ക്ലോറൈഡ് ഇപ്പൊ ലിധിയം ക്ലോറൈഡ് ആയാലും അതുപോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡ് ലിഥിയം ക്ലോറൈഡ് ആയാലും അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആയാലും ഇവര് രണ്ടുപേരും തീർച്ചയായിട്ടും ലിഥിയം ക്ലോറൈഡിനും മഗ്നീഷ്യം ക്ലോറൈഡിനും യഥനോളിൽ സോളിബിൾ ആകാനുള്ള കഴിവുണ്ട് അപ്പോൾ ലിഥിയം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആർ സോളിബിൾ ഇൻ സോളിബിൾ സോളിബിൾ ഇൻ യഥനോൾ എഥനോളിൽ അലിഞ്ഞു ചേരാനുള്ള കഴിവുണ്ട് ക്ലിയർ ഇത് വലിയൊരു സിമിലാരിറ്റി അല്ലേ ലിഥിയം ക്ലോറൈഡ് എഥനോളിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നല്ലതുപോലെ അലിഞ്ഞു ചേരും സോലിബിൾ ആകും അല്ലേ അതേപോലെ ലൈക്ക് ദിസ് ഇതുപോലെ മഗ്നീഷ്യം ക്ലോറൈഡിന് ഇത് ചെയ്യാൻ കഴിയും ആ നമ്മുടെ എഥനോളിൽ ഇട്ട് കഴിഞ്ഞാൽ അതും നല്ലതുപോലെ അങ്ങ് സോലിബിൾ ആകും ക്ലിയർ ആയല്ലോ അപ്പൊ ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും സോളിബിൾ ഇൻ എഥനോൾ എഥനോളിൽ അലിഞ്ഞു ചേരാനുള്ള കഴിവുണ്ട് അതും വലിയൊരു സിമിലാരിറ്റി അല്ലേ ഇപ്പം നമ്മൾ നാല് സിമിലാരിറ്റീസ് ആണ് പഠിപ്പിച്ചത് ക്ലിയർ ആണല്ലോ ഇനി വേറൊരു ഒറ്റ സിമിലാരിറ്റി കൂടെ സാറ് പറയാം ഏകദേശം ഒരു അഞ്ചെണ്ണം പഠിക്കും ഓക്കെ ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നേച്ചർ നേച്ചറുള്ളവരാണ് ആണ് ഇവർ രണ്ടുപേരും ആണ് ഞാൻ എന്താ ഡെലി ഡെലിക്വസെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലിഥിയം ക്ലോറൈഡ് ഇപ്പോൾ നമ്മൾ എയറിലോട്ട് എക്സ്പോസ് ചെയ്താൽ എയറിലുള്ള നമ്മുടെ മോയ്സ്ചർ കണ്ടന്റിനെ ഇവൻ അബ്സോർബ് ചെയ്യുകയും ഇവൻ അങ്ങ് മെൽറ്റ് ആവുകയും ചെയ്യും ഉരുകയും മാറുകയും ചെയ്യും ആ ഒരുമാതിരി ലിക്വിഡ് ലിക്വിഫൈ ചെയ്ത് മാറും ലിക്വിഡായിട്ട് മാറും ഓക്കെ ആ ഒരു സ്റ്റേലിലൂടെ മാറും അതാണ് ഡെലിക്വസെൻ്റ് നേച്ചർ സിമിലർലി മഗ്നീഷ്യം ക്ലോറൈഡ് ഇതേ സ്വഭാവം കാണിക്കും അവർ നേച്ചർ കാണിക്കും ഡെലിക്വസ് നേച്ചർ കാണിക്കും അപ്പം ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി അവർ അഞ്ചെണ്ണം പഠിക്കുക ലോങ് കൂടെ പഠിക്കണമെന്നെങ്കിൽ ഒരു അഞ്ച് പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക ഓക്കെ ഇതാണ് മഗ്നീഷ്യവും ലിധിയോ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതും എഴുതാൻ ചോദിക്കാറുണ്ട് മനസ്സിലായല്ല അപ്പോൾ റൈറ്റ് എനി ടു ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ രണ്ടെണ്ണം എഴുതി വെക്കാം കാര്യം മനസ്സിലായല്ല അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം അപ്പോൾ എന്തെല്ലാമാണ് ലിധിയോ മഗ്നീഷ്യോ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാം ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാം ഓക്കെ അപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഇനി വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഡയറക്റ്റ് ആണ് വരിക റൈറ്റ് ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം ഇങ്ങനെയാണ് അല്ല വേറെ ഇട്ടൊന്നും ചെയ്യാറില്ല ഡയറക്റ്റ് ആണ് നമ്മൾ തൊട്ടു മുമ്പ് പഠിപ്പിച്ച അനോമലസ് പ്രോപ്പർട്ടീസ് ആയാലും അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിരിക്കും റൈറ്റ് എനി ടു അനോമലസ് ബിഹേ പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം എന്ന് ചോദിക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക ഉള്ളൂ മനസ്സിലാവല്ലോ അപ്പോൾ ഈ അഞ്ചെണ്ണം സാർ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടെടുത്തും ആ രണ്ടെണ്ണം ആ അഞ്ച് വീതം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഇനി ചില കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ മിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലത് എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുന്നത് സാർ പറയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു ഇത് നമ്മൾ അടുത്ത ഒരു ഭാഗത്തോട്ട് പോവാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും ഇനി അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്ത് കൂടുതലായിട്ടും ഡയറക്റ്റ് ഈ മാച്ച് ദ ഫോളോയിങ് അങ്ങനെ ചോദിക്കാറുണ്ട് കൂടുതലായിട്ടും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം സാറ് അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക സാറ് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക ഞാൻ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയമാണ് സോഡിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോമ്പൗണ്ടുകളെ പറ്റിയാണ് പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഒന്നെങ്കിൽ മാച്ചുത ഫോളോയിങ്ങിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എഴുതാനായിട്ടോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും യൂസസ് പ്രധാനപ്പെട്ട യൂസ് എടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതും ഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക മാച്ചു ദ ഫോളോയിങ് നമ്മളത് പറയും എങ്ങനെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളതെന്ന് ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു സോഡിയത്തിൻ്റെ കോമ്പൗണ്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കോമ്പൗണ്ടാണ് വാഷിംഗ് സോഡ സാർ ആദ്യം പറയുന്ന സോഡിയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടിൻ്റെ പേരാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത് മക്കളെ വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ചോദിക്കും പരീക്ഷയ്ക്ക് ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വാഷിംഗ് സോഡ കെമിക്കൽ നെയിമാണ് കെമിക്കൽ ഫോർമുലയല്ല ചോദ്യം മനസ്സിലാക്കി എഴുതണം കെമിക്കൽ നെയിം രാസവാക്യമാണ് ഓക്കെ എൻ്റെ പേ കെമിക്കലായിട്ടുള്ള നെയിം എന്താണ് അപ്പോൾ വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ചോദിച്ചാൽ നിങ്ങൾ എഴുതണം സോഡിയം സോഡിയം കാർബണേറ്റ് ആണ് സോഡിയം കാർബണേറ്റ് ആണ് അപ്പോൾ വാഷിംഗ് സോഡായുടെ കെമിക്കൽ നെയിം എന്താണ് മക്കളെ സോഡിയം കാർബണേറ്റ് ആണ് ഇനി വാഷിംഗ് സോഡായുടെ കെമിക്കൽ ഫോർമുല എന്താണ് അത് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം ഫോർമുല ആവുമ്പോൾ ഇങ്ങനെ എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു ഒ ദിസ് ഈസ് ദ ഫോർമുല കെമിക്കൽ ഫോർമുല ഓഫ് എന്തെന്ന് പറയും മക്കളെ വാഷിംഗ് സോഡ എൻ എ ടു സി ഒ ത്രീ എന്ന് മാത്രമല്ല അത് സോഡിയം ഇത് വാട്ടർ മോളിക്കൂളിലൂടെ ചേർത്ത് എഴുതണം ഹൈഡ്രേറ്റഡ് ആണ് വാട്ടർ മോളിക്കൂൾസിൻ്റെ ഇവിടെ പ്രസൻസ് അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതുക അപ്പോൾ എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് റ്റു ഒ എന്നാണ് കറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി നമ്മൾ ഇതിൽ അടുത്തതായിട്ട് പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വാഷിംഗ് സോഡ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മെതേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആ മെതേഡിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പൊതുവെ വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ആ വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ മെത്തേഡിൻ്റെ പേരാണ് സോൾവേ പ്രോസസ് സോൾവേ പ്രോസസ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക എന്തൊക്കെയാ വാഷിംഗ് സോഡ സോഡിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ആണ് അവൻ്റെ പേര് സോഡിയം കാർബണേറ്റ് എന്നാണ് കെമിക്കൽ നെയിം ഫോർമുല എൻ എ ടു സി ഒ ത്രീ ഡോട്ട് എൻ എച്ച് ടു ഒ വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സോൾവേ പ്രോസസ്സ് മറക്കരുത് അപ്പോൾ സോൾവേ പ്രോസസ് റിലേറ്റഡ് ടു വാഷിംഗ് സോഡ അപ്പോൾ ഇതൊക്കെ മാച്ചത്തെ ഫോളോയിങ്ങിൽ വരും വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്ക് രണ്ട് കോളങ്ങളായിട്ടല്ലേ വരിക അപ്പോൾ ഒന്നാമത്തെ എ എന്ന ഒന്നാമത്തെ കോളത്തിൽ ചിലപ്പോൾ വാഷിംഗ് സോഡ കാണും രണ്ടാമത്തെ കോളത്തിൽ ഏതെങ്കിലും ഭാഗത്ത് സോഡിയം കാർബണിരുന്ന് കാണും അപ്പോൾ അതിന് രണ്ടിനെ മാച്ച് ചെയ്ത് എഴുതി കൂടേ സിമ്പിൾ അല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ വാഷിംഗ് സോഡാണ് അതിൻ്റെ പ്രിപ്പറേഷൻ മെതേഡ് ആയിരിക്കും ചിലപ്പോൾ എഴുതുക സോൾവ് വേ പ്രോസസ് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക ഇത് വെച്ചിട്ടാണ് മാച്ച് ദ ഫോളോയും ചോദിക്കുക ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരിക്കും ഇതൊക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി സാറ് നിങ്ങൾക്ക് പറഞ്ഞു പോവാണ് പോവുകയാണ് ഇതെങ്ങനെയാണ് ഈ സോൾവേ പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് എഴുതുക നിങ്ങൾ വലിച്ചു വാരിയൊന്നും പഠിച്ച് സമയം കളയേണ്ട ആവശ്യങ്ങളൊന്നും അതിനകത്തില്ല ഓക്കെ നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം നമ്മുടെ ബ്രൈൻ സൊല്യൂഷൻ ബ്രൈൻ സൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബ്രൈൻ സൊല്യൂഷൻ എന്ന പേരിൽ നമ്മൾ പൊതുവേ വിളിക്കുന്നത് സോൾവേ പ്രോസസ്സ് ഒരു ഒന്നോ രണ്ട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് എഴുതാനായിട്ട് എക്സ്പ്ലെയിൻ സോൾവ് എ പ്രോസസ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതൊന്ന് എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഇക്വേഷൻസ് പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ പഠിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി നമ്മുടെ പൊതുവെ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുകയാണ് ആ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ നമ്മൾ ചെയ്യുന്ന പരിപാടി കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യിക്കുന്നു അതിനുശേഷം തീർച്ചയായിട്ടും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ ഗ്യാസ് അമോണിയ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാച്ചുറേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ എന്താ മാക്സിമം അമോണിയ ഗ്യാസ് ആ കാർബൺ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത സൊല്യൂഷനിലേക്ക് പരമാക്സിമം നമ്മൾ അതിലേക്ക് അലിയിക്കും ഡിസോൾവ് ചെയ്യിക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരെയാ സോഡിയം ബൈ കാർബണേറ്റ് വരെ കിട്ടും ക്ലിയർ ആണല്ലോ ഈ സോഡിയം ബൈ കാർബണേറ്റ് നമ്മൾ എടുത്തിട്ട് ഫിൽട്ടർ എടുത്തിട്ട് നന്നായി ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് കിട്ടും പിന്നെ വേണമെങ്കിൽ ഇതേ ഫോർമുല കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുക വീണ്ടും വാട്ടർ മോളിക്യൂൾസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ വി ഗെറ്റ് നമുക്ക് എന്ത് കിട്ടും വാഷിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് കിട്ടും ഇങ്ങനെയാണ് മെതേഡ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ചെയ്ത പരിപാടി എന്താണ് വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്റ്റ് ത്രൂ കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു പേരുണ്ട് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും ഓക്കെ ദെൻ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ ഇത്രയും നിങ്ങൾ എഴുതിയാലും മതി ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്ന മതി അതല്ലെങ്കിൽ റിസ്ക് ആണ് ഇക്വേഷൻസ് കുറച്ച് കൂടുതലുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ എന്തൊക്കെയാണ് സാറ് പറഞ്ഞേ നമ്മുടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ നമ്മൾ ആരെ പാസ് ചെയ്യിക്കുന്നു കാർബൺ ഡൈക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യിക്കുന്നു എന്നിട്ട് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ അമോണിയ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാച്ചുറേറ്റ് ചെയ്യും സാച്ചുറേറ്റ് മീൻസ് എന്താണ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും അമോണിയ ഗ്യാസ് ആ ഒരു സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുക അങ്ങനെ ചെയ്താണ് നമ്മൾ വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഏത് മെത്തേഡിലൂടെയാണ് സോൾവേ പ്രോസസ്സിലൂടെ നമുക്ക് പറയുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ എഴുതുമ്പോൾ സ്റ്റെപ്സ് കുറേ ഉണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം നിങ്ങൾ നോക്കിക്കോണം ഇക്വേഷൻസ് ആയിട്ട് എഴുതുമ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഒരു മൂന്ന് ഇക്വേഷൻസ് വരും അമോണിയ ഓക്കെ വാട്ടർ നമ്മൾ ഈ പറഞ്ഞപ്പോൾ അവിടെ നടക്ക ഓ ഓക്കെ തീർന്നു പക്ഷേ അതിനകത്ത് വെക്കേഷൻ എഴുതുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്റ്റെ രണ്ട് മൂന്ന് സ്റ്റെപ്സായിട്ടാണ് നമ്മൾ എഴുതുക നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുന്നു എന്നിട്ട് ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അമോണിയ ഗ്യാസ് സാച്ചുറേറ്റ് ചെയ്യും സാച്ചുറേറ്റ് അമോണിയ അമോണിയെന്ന് വെച്ച് മാക്സിമം എമൗണ്ട് അമോണിയ ഡിസോൾവ് ചെയ്യുന്നു നമ്മൾ പറയുമ്പോൾ അത്രേം തീർന്നു പക്ഷേ അവിടെ റിയാക്ഷൻ നടക്കുന്നത് ഈ ഒരു രീതിയിലാണ് ആദ്യം അമോണിയ വാട്ടർ കാർബൺ ഡൈക്സൈഡ് ഇവർ മൂന്നും കൂടാണ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം അമോണിയം കാർബണേറ്റ് ആണ് ആദ്യം കിട്ടുക അമോണിയം കാർബണേറ്റ് ആദ്യം ഡെവലപ്പ് ചെയ്യും ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ക്ലിയർ ഈ അമോണിയം കാർബണേറ്റ് ഈ അമോണിയം കാർബണേറ്റ് ഈ അമോണിയം കാർബണേറ്റ് വീണ്ടും നോക്കിക്കോണം ബാക്കി നേരത്തെ കൂട്ട സ്റ്റെപ്പിൽ വാട്ടർ എല്ലാ വാട്ടർ മോളിക്യൂൾസുമായിട്ടും റിയാക്ഷൻ നടന്നു കാണത്തില്ല അമോണിയ അമോണിയ നമ്മുടെ ബ്രെയിൻ സൊല്യൂഷനകത്തുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസുമായിട്ടും അല്ല റിയാക്ട് ചെയ്യുന്നത് അവിടെ ഉള്ള കുറച്ച് വാട്ടർ മോളിക്കൂൾസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇനി ബാക്കി ഇനിയും വാട്ടർ മോളിക്യൂൾസ് അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പം ആ അമോണിയം കാർബണേറ്റ് ആ വാട്ടർ മോളിക്യൂളും അതുപോലെ അവിടെ ഇനിയും കാണപ്പെടുന്ന കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരെയാണ് അമോണിയം കാർബണേറ്റ് ആരായി മാറ്റപ്പെടുന്നു അമോണിയം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും കണ്ടോ ഇതാണ് അവിടെ നടക്കുന്ന കാര്യം ഓക്കെ അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇത്ര ബാലൻസിംഗ് ഒക്കെ വളരെ ഈസിയാണ് ക്ലിയർ നമുക്ക് എന്നിട്ടും സോഡിയം കാർബണേറ്റ് കിട്ടിയിട്ടില്ല നമുക്ക് അമോണിയം ബൈ കാർബണേറ്റേ കിട്ടിയുള്ളൂ ഈ അമോണിയം ബൈ കാർബണേറ്റ് പിന്നീട് ഇതുവരെ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഈ ചിത്രത്തിലോട്ട് വന്നിട്ടില്ല നമ്മൾ സത്യത്തിൽ പറഞ്ഞപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ നമ്മളെല്ലാം ചെയ്തത് അല്ലേ സോഡിയം ക്ലോറൈഡ് നമ്മളിവിടെ എഴുതി കാണിച്ചിട്ടില്ലല്ലോ ഇനിയാണ് അണ്ണന്റെ രംഗപ്രവേശം ആരുടെയോ നമ്മുടെ അമോണിയം ബൈ കാർബണേറ്റ് എന്ത് ചെയ്യും അമോണിയം ബൈ കാർബണേറ്റ് ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഡിയം ക്ലോറൈഡുമായിട്ട് ഇനിയാണ് റിയാക്ട് ചെയ്യുന്നത് ഇവിടെയാണ് സോഡിയം ക്ലോറൈഡ് വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് വരികയും ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ അമോണിയോ അമോണിയ അയോണും ഇവിടെ സി എൽ മൈനസ് കൂടെ ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡ് ആയിട്ട് അങ്ങ് മാറും എൻ എച്ച് ഫോർ സി എൽ ആയിട്ട് മാറുകയും ബാക്കി ഇവിടെ ഉള്ളതാരാ എൻ എച്ച് സി ഒ ത്രീ അല്ലേ സോ വി ഗെറ്റ് എൻ എ എച്ച് സി ഒ ത്രീ നമുക്ക് ഇതുവരെ സോഡിയം കാർബണേറ്റ് കിട്ടിയില്ല ഇപ്പോഴും കിട്ടിയതാരെയാണ് സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഇതാണ് മേജർ സ്റ്റെപ്സ് ക്ലിയർ നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇത്രയും റിയാക്ഷൻസ് ആണ് അവിടെ ഒറ്റയടിക്ക് നടക്കുന്നത് നിങ്ങൾ കരുതും പോലെ ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നടക്കുക ഒറ്റയടി നടക്കുകയാണത് നമ്മൾ എഴുതി കാണിക്കുക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നേ ഉള്ളൂ പിടി കിട്ടിയപ്പോൾ നമുക്കിവിടെ സോഡിയം ബൈ കാർബണേറ്റ് കിട്ടിയിട്ടുണ്ട് കാര്യം മനസ്സിലായാലോ അപ്പൊ ആ സോഡിയം ബൈ കാർബണേറ്റ് നമുക്ക് കിട്ടിയേ നമുക്ക് വേണ്ടത് ആരെയാണ് നമുക്ക് വേണ്ടത് സോഡിയം കാർബണേറ്റ് ആണ് സോഡിയം ബൈ കാർബണേറ്റ് കിട്ടിയിട്ടുള്ളൂ വളരെ ഈസി അല്ലേ അമോണിയം ബൈ കാർബണേറ്റ് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ അമോണിയം അയോണം ഇവിടുത്തെ സി എൽ മൈനസും കൂടെ ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡായി മാറും ബാക്കി ആരാ എൻ എച്ച് സി ഒ ത്രീ അത് നമ്മൾ എഴുതിയത് സോഡിയം ബൈ കാർബണേറ്റ് ഈ സോഡിയം ബൈ കാർബണേറ്റ് ജസ്റ്റ് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുക സോഡിയം ബൈ കാർബണ എൻ എ എ എച്ച് സി ഒ ത്രീ ഇത് നമ്മളന്നോട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോ വി ഗെറ്റ് നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടും ആരെ കിട്ടുക എൻ എ ടു സി ഒ ത്രീ കിട്ടും ഇനി ബാക്കി ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് അതുപോലെ ഓക്സിജൻ ഉണ്ട് അല്ലേ അവർ രണ്ടാമത്തെ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകും പിന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും എന്തായാലും നമുക്കറിയാം ഏതൊരു കാർബണേറ്റ് ഹീറ്റ് ചെയ്താലും പൊതുവേ കാർബൺ ഡൈ ഓക്സൈഡ് ഡെവലപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഡെവലപ്പ് ചെയ്തു നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ആ പരിപാടി കഴിഞ്ഞു തിരയുള്ള പരിപാടി ഓക്കെ വളരെ ഈസിയായിട്ട് കഴിഞ്ഞു ഇപ്പം നമുക്ക് സോഡിയം കാർബണേറ്റ് കിട്ടി ഈ സോഡിയം കാർബണേറ്റ് നമ്മൾ വാട്ടർ മോളിക്കൂൾസോട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും ഈ കിട്ടുന്ന സോഡിയം കാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്യും ക്രിസ്റ്റലൈസേഷൻ നടത്തും സോ വി ഗെറ്റ് ഇത് വലിയൊരു ഇക്വേഷൻ ആണ് കേട്ടോ എൻ എ ടു സിഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു സോ വി ഗെറ്റ് ദ വാഷിംഗ് സോഡ കണ്ടോ ഇതാണ് എൻ എ ടു സി ഒ ത്രീ മാത്രമല്ല എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു എന്ന് പറയണം വാഷിംഗ് സോഡ ആകണമെങ്കിൽ കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും പഠിക്കുക എന്താണ് ഇവൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ സു കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ ഗ്യാസ് ഇത്രയെങ്കിലും എഴുതുക അത്ര എഴുതിയാൽ തന്നെ ആ സോൾവ് എ പ്രോസസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയി അവിടെ ചെയ്ത കാര്യങ്ങളായി ഇക്വേഷൻസ് ഇതുകൊണ്ട് എഴുതി പഠിക്കുക വലിയ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ട് വെട്ടം എഴുതി പഠിച്ചാൽ മതി വളരെ ഈസിയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കിക്കേ കഴിഞ്ഞാൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് അമോണിയ ക്ലിയർ നമ്മൾ അമോണിയാണ് ആദ്യം ഇവിടെ റിയാക്ട് ചെയ്യാൻ വരുന്നത് നമ്മൾ അവസാനമാണ് അയാളെ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ എന്ന് പറയും പക്ഷേ ആണ് ആദ്യം റിയാക്ട് ചെയ്യുന്ന അങ്ങ് ഓർക്കുക അമോണിയായും അവിടെയുള്ള വാട്ടറും കാർബൺ ഡൈ ഡയോക്സൈഡോടെ റിയാക്ട് ചെയ്ത് നമുക്ക് ആദ്യം ആരെ കിട്ടും അമോണിയം കാർബണേറ്റ് കിട്ടി ക്ലിയർ ഇനി നമുക്ക് ഈ അമോണിയം കാർബണേറ്റ് ഇനി ബാക്കി വീണ്ടും മറ്റേത് പഴയതുപോലെ തന്നെ മുകളിലുള്ള ആൾക്കാരാണ് വീണ്ടും റിയാക്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ഓർക്കാം ഏകദേശം സെയിം തന്നെ അല്ലേ എച്ച് റ്റോയും സി എറ്റോട് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആരെ കിട്ടും അമോണിയം ബൈ കാർബണേറ്റ് കിട്ടി ക്ലിയർ ഈ അമോണിയം ബൈ ഇനി റിയാക്ട് ചെയ്യാൻ നമുക്ക് ആരാ ഉള്ളത് സോഡിയം ക്ലോറൈഡ് അല്ലേ ഉള്ളൂ ഇനി അവനോട് റിയാക്ട് ചെയ്യുക കണ്ടോ ഏത് ചോർത്തിരിക്കുക രണ്ടോട്ടെന്ന് എഴുതി പഠിച്ചാൽ മതി അമോണിയം ബൈ കാർബണേറ്റിനെ കമ്പൈൻസ് വിത്ത് സോഡിയം ക്ലോറൈഡ് ടു ഫോം നോക്കിക്കേ ഈ എൻ എച്ച് ഫോറും ഈ സി എല്ലും കൂടെ ചേർന്നാൽ എൻ എച്ച് ഫോർ സി എല്ലേ അമോണിയം ക്ലോറൈഡ് ബാക്കി എൻ എച്ച് സി ഒ ത്രീ ഓ ഇനി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ സോഡിയം ബൈ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യും ഗെറ്റ് സോഡിയം കാർബണേറ്റ് സോ സോഡിയം കാർബണേറ്റിനെ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അണ്ടർഗോ ക്രിസ്റ്റലൈസേഷൻ സോ വി ഗെറ്റ് എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു ക്രിസ്റ്റലൈസേഷൻ മീൻസ് ഇതെടുത്ത് നമ്മൾ വാട്ടറിലോട്ട് ഇടും അപ്പോൾ അത് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും തരികളായിട്ട് ഉണ്ട് വരും ക്ലിയർ അപ്പോൾ അത്രയും എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു എന്നുള്ള ഫോർമുലയിലോട്ടത് മാറും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വളരെ ഈസിയായിട്ട് എഴുതാൻ പറ്റും ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല ഓർത്തിരിക്കാതെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോൾവേ വേ പ്രോസിനകത്ത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ സോൾവേ പ്രോസസ്സ് ആരുമായി റിലേറ്റഡ് ആണെന്ന് ഓർക്കുക വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാനേ പാടില്ല ഓക്കെ ഇനി നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോവാണ് ഇത് സോഡിയം കാർബഡേറ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ വാഷിംഗ് സോഡയെ പറ്റി കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ കെമിക്കൽ നെയിം ഓഫ് വാഷിംഗ് സോഡ സിമ്പിൾ എഴുതാം അതേപോലെ ഇതൊക്കെ കൂടുതലും മാച്ചത് ഫോളോയിങ്ങിലാണ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സോൾവേ പ്രോസസ് ആലുവേ റിലേറ്റഡ് ആണ് ഇതേപോലെ അങ്ങ് പഠിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഓക്കെ അല്ലേ ഇനി സാർ അടുത്തതായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ് സാർ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കുറച്ച് ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് എല്ലാ പ്രോപ്പർട്ടീസും കൂടെ നിങ്ങൾ പഠിക്കണമെന്നില്ല ഓക്കെ ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ വാഷിംഗ് സോഡ എടുക്കുകയാണ് എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ വാഷിംഗ് സോഡ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഏകദേശം ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യും അങ്ങനെ അവിടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ പത്ത് വാട്ടർ മോളിക്യൂൾസ് ആണ് ഉള്ളത് അതിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ ഒഴിച്ച് ബാക്കി ഒമ്പത് വാട്ടർ മോളിക്യൂൾസ് ഇവിടുന്ന് എസ്കേപ്പ് ആയി പോകും സോ വി ഗെറ്റ് എൻ എ ടു സി ഒ ത്രീ ഡോട്ട് വൺ എച്ച് ടൂ പ്ലസ് നയൻ എച്ച് ടു ഒ കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ ഈ കിട്ടുന്ന മോണോ ഹൈഡ്രേറ്റ് എന്നാൽ ഇതിൻ്റെ വരെ വേണമെങ്കിൽ ഡെക്കാ ഹൈഡ്രേറ്റ് എന്ന് പറയാം പത്ത് വാട്ടർ മോളിക്കൂൾ ഉള്ളതുകൊണ്ടാണ് മറ്റേതിൽ വരും മോണോ ഓക്കെ അല്ലേ ഇത് നമ്മൾ ആ എൻ എ ടു സി ഒ ത്രീ വാടകുട്ട അവനെ നമ്മളെടുത്ത് എൻ എ ടു സി ഒ ത്രീ എടുത്ത് എൻ എ ടു സി ഒ ത്രീ ഡോട്ട് വൺ എച്ച് ടു എടുത്തിട്ട് ഇവനെ നമ്മൾ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ എത്രയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനിലും മുകളിലുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ എൻ എ ടു സി ഒ ത്രീ ഡോട്ട് ടെൻ വൺ എച്ച് ടു നമ്മൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനിലും മുകളിലുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ത്രീ സെവൻറ്റി ത്രീ കൽവിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഒരു വാട്ടർ മോളിക്യൂൾ കൂടി ഇവിടുന്ന് എസ്കേപ്പ് ആവും സോ വിറ്റ് എൻ ടു സിഒ പ്ലസ് എച്ച് ടു നമുക്ക് ഇപ്പൊ ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് പൗഡർ ആയിട്ടാണ് കിട്ടുക വൈറ്റ് പൗഡർ ഓക്കെ നല്ല വെള്ള നിറമുള്ള പൊടിയായിട്ടാണ് കിട്ടുക ഇവൻ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ എൻ എ ടു സോഡിയം മോണോഹൈഡ്രേറ്റ് ഇതിന്റെ പേര് മോണോ വെച്ചാൽ ഒരൊറ്റ എച്ച് ടൂ ഉള്ളത് കൊണ്ടാണ് എന്ത് വിളിക്കുക മോണോഹൈഡ്രേറ്റ് ഇതിനെ നമ്മൾ എബോ ത്രീ സെവൻറ്റി ത്രീ കെൽവരി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഉള്ള വാട്ടർ കൂടി നഷ്ടപ്പെട്ടിട്ട് അൺഹൈഡ്രസ് ആയ സോഡിയം കാർബണേറ്റ് കിട്ടും എന്താണ് ഓർമ്മയിൽ വെച്ചിരിക്കുന്നത് ഇതിന്റെ പേരെന്താണ് അൺഹൈഡ്രസ് അൺഹൈഡ്രസ് എന്ന് വെച്ചാൽ എന്താ വാട്ടർ മോളിക്യൂൾസ് കൂടെ ഇല്ലാത്തതെന്നാണ് അർത്ഥം പിടികിട്ടിയല്ലോ അപ്പൊ അൺഹൈഡ്രസ് ആയിട്ടുള്ള അൺഹൈഡ്രസ് ആയിട്ടുള്ള ആരെ കിട്ടുന്നു സോഡിയം കാർബണേറ്റ് കിട്ടുന്നു അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് അൺഹൈഡ്രസ് മീൻസ് ഒട്ടും തന്നെ വാട്ടർ മോളിക്യൂളുകൾ ഇല്ലാത്തതെന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഇവിടെയൊക്കെ ഒരു എച്ച് ടൂ ഇല്ലയോ അപ്പോൾ ഇത് അൺഹൈഡ്രസ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ടെൻ എച്ച് ടോ ഇതൊക്കെ ഹൈഡ്രേറ്റഡ് എന്നാണ് വിളിക്കുക പിടിക്കുകയോ ഒട്ടും തന്നെ വാട്ടർ മോളിക്യൂളുകൾ ഇല്ലാതെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അൺഹൈഡ്രസ് ഓക്കെ അപ്പൊ അൺഹൈഡ്രസ് ആയ ഒരു അവസ്ഥയിലോട്ട് മാറിയില്ലേ ഉള്ളത് കൂടെ ഇവിടെ നഷ്ടപ്പെട്ടല്ലോ ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറുള്ള പൗഡർ ആണ് ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ് എന്ത് വിളിക്കുന്നു മക്കളെ ഈ വൈറ്റ് പൗഡർ ആയിട്ടുള്ള അൺഹൈഡ്രസ് ആയ സോഡിയം കാർബണേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ് എന്ന് പറയും വേണമെങ്കിൽ ഇത് ചോദിക്കാം ഇത് മുൻവർഷ ചോദ്യമല്ല വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പരീക്ഷിക്കോ വാട്ട് ഈസ് സോഡ ആഷ് അപ്പൊ ഒന്നും അറിയാൻ വയ്യാമെങ്കിൽ അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് സോഡ ആഷ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ സോഡ ആഷ് ഫ്രം വാഷിംഗ് സോഡ എന്നൊക്കെ ചോദിച്ചാൽ ഇതേപോലെ ഇക്വേഷൻ എഴുതി വെക്കണം ഇപ്പിട്ടല്ലോ അപ്പോൾ വാഷിംഗ് സോഡ ആദ്യം ഹീറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആദ്യം ആരെ കിട്ടുന്നു സോഡിയം കാർബണേറ്റ് ഡോട്ട് വൺ എച്ച് ടു മീൻസ് സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് കിട്ടുന്നു ഈ സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് എടുത്തിട്ട് നമ്മൾ എബോ ത്രീ സെവൻറ്റി ത്രീ കെൽവിനിൽ ശക്തിയായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വാട്ടർ കൂടി ലോസ് ആവുകയും വി ഗെറ്റ് അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് അൺഹൈഡ്രസ് മീൻസ് ഒട്ടും തന്നെ വാട്ടർ മോളിക്യൂൾസ് ഇല്ലാത്തത് ക്ലിയർ അങ്ങനെ ഒരു ഒരവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യുന്നു അതാണ് സോഡ ആഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം ഒന്നും വലുതായിട്ട് ആലോചിക്കേണ്ട രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസ് യൂസ് ഓർത്തിരിക്കുക നമുക്കറിയാം ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട് കാസ്റ്റിക് സോഡ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് സോപ്പ് മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് എനി ടു യൂസസ് ഓഫ് സോഡ് വാഷിംഗ് സോഡ അല്ലെങ്കിൽ എനി ടു യൂസസ് ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ഇറ്റ് ഈസ് യൂ യൂസ്ഡ് ഇൻ ദ മാനുഫക്ചറിങ് ഓഫ് സോപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് കാസ്റ്റിക് സോഡാന്ന് പറയാം മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലബോറട്ടറി റീ ഏജൻറ്റ് എന്ന് എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് യൂസ്ഡ് ആസ് എ ക്ലീനിങ് ഏജൻ്റ് എന്ന് എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതെങ്കിൽ മൂന്നാൻഡോ മൂന്നോ പോയിൻ്റ് എഴുതി വെക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ സോപ്പ് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാസ്റ്റിക് സോഡ ഓർത്തോണം കേട്ടോ ജസ്റ്റ് പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമുക്കത് ഇവിടെ പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് സാറത് പറയാത്ത ഫോക്കസ് ചെയ്തിൽ ഇല്ല എങ്കിലും ഓർത്തിരിക്കുക കാസ്റ്റിക് സോഡ ഇൻ കേസ് അങ്ങനെ ഇല്ല ഒരു മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റിനായിട്ടാണ് വരുവാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ അപ്പോൾ പഠിച്ചില്ല എന്നുള്ള പ്രശ്നമില്ല കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ ആരെ വിളിക്കുന്ന പേരാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോമണായി അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റിക് സോഡ അത് ഓർത്തിരിക്കുക കേട്ടോ അത് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓർത്തിരിക്കാം അപ്പോൾ കാസ്റ്റിക് സോഡ ആരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അടുത്ത സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയും ബേക്കിംഗ് സോഡ മക്കളെ ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ നെയിം ആദ്യം നമുക്ക് എഴുതാം സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് ബേക്കിംഗ് സോഡയുടെ പേര് ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഹൈഡ്രോജൻ കാർബണേറ്റ് എന്ന് എഴുതാം ഓക്കെ ക്ലിയർ ഇതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം എൻ എ ടു സോറി എൻ എ എച്ച് സി ഒ ത്രീ എന്നുള്ളതാണ് ബേക്കിംഗ് സോഡയുടെ ഫോർമുല അപ്പോൾ എൻ എ എച്ച് സി ഒ ത്രീ എന്നുള്ളതാണ് ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല ക്ലിയർ അപ്പൊ ബേക്കിംഗ് സോഡ മറക്കരുത് ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റും വാഷിംഗ് സോഡ സോഡിയം ആണ് ഓക്കെ അപ്പോൾ ഓർമ്മയിൽ വെച്ചേക്കാനായിട്ട് ഒരു ട്രിക്ക് ഓർത്തിരിക്കുക ബേക്കിങ്ങിനകത്ത് ബി ഉണ്ട് ബൈക്കകത്തും ബി ഉണ്ട് അപ്പോൾ ബി വരുമ്പോഴാത് ബേക്കിംഗ് സോഡ ഉണ്ടോ സോഡിയം ബൈ കാർബണേറ്റ് ആകുമ്പോൾ ബേക്കിംഗ് സോഡ അപ്പൊ ബൈ ബി ഇല്ലാതെ വരുമ്പം വെറും കാർബണേറ്റ് ആകുമ്പോഴേതാ വാഷിംഗ് സോഡ ബി ഉള്ളതുകൊണ്ടാണ് ബി ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ബി ഇല്ലാത്തവനെ വാഷിങ്ങിന് യൂസ് ചെയ്യുന്നു രണ്ടെണ്ണയല്ലേ പഠിക്കാനുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് ഈസ് ആസ് ബേക്കിംഗ് സോഡ അല്ല അല്ലാതിൻ്റെ അതാണ് ബേക്കിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുക അപ്പോൾ കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ ചോദിച്ചാൽ എഴുതും സോഡിയം ബൈ കാർബണേറ്റ് നിങ്ങൾ എഴുതണം ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ ഓൾറെഡി നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ എടുക്കണം ഓക്കെ അപ്പോൾ സാറ് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സോഡിയം കാർബണേറ്റ് സൊല്യൂഷനെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തുകൊണ്ട് സാച്ചുറേറ്റ് ചെയ്യും സാച്ചുറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുമില്ല സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു നമ്മൾ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം അങ്ങ് ഡിസോൾവ് ചെയ്യിക്കും ഉള്ളൂ എത്രത്തോളം ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയും അത്രയും നമ്മൾ അലിയിക്കും അതിലേക്ക് അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുക ഇപ്പിട്ട് അപ്പം നമ്മുടെ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനെ സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഓർക്കുക എന്താണ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ അങ്ങനെ എഴുതാ നമുക്ക് ആരെ കിട്ടും ബേക്കിംഗ് സോഡ കിട്ടും തീർന്നു ഉള്ളൂ പഠിക്കാൻ അപ്പൊ എന്താ പറയണ്ടേ മറ മറക്കരുത് സോഡിയം എന്താണ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ അപ്പോൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നമുക്ക് ഇക്വേഷൻ എഴുതാം സോഡിയം കാർബണേറ്റ് എൻ എ ടു സി ഒ ത്രീ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ വാട്ടറിൽ അല്ലേ ഡിസോൾവ് അപ്പോൾ വാട്ടർ എച്ച് ടു ഒ ഇനി നമ്മൾ അതിലോട്ട് ആരെ പാസ് ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ അതാണ് എഴുതി ഇത്രയും കിട്ടിയില്ലേ നമുക്ക് അപ്പോൾ സോഡിയം കാർബണേറ്റായി എച്ച് ടൂ ആയി സി ഒ റ്റു ആയി ക്ലിയർ അല്ലേ ഗീസ് നമുക്ക് എന്ത് കിട്ടും നോക്കിക്കോ എൻ എ എച്ച് സി ഒ ത്രീ കിട്ടും എൻ എ എച്ച് സി ഒ ത്രീ രണ്ട് ടു എൻ എ എച്ച് സി ഒ ത്രീന്ന് കിട്ടും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വളരെ ഈസിയായിട്ട് എഴുതാൻ പറ്റും പ്രിപ്പറേഷൻ വളരെ ഈസിയാണ് ബേക്കിംഗ് സോഡയുടെ ഒറ്റ സ്റ്റെപ്പിൽ തീരും കണ്ടോ അപ്പോൾ ഓർക്കണം ഓർക്കുക എന്താണ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഗെറ്റ് സോഡിയം ബൈ കാർബണേറ്റ് ഓർ ബേക്കിംഗ് സോഡ ഓക്കേ അല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും ഇനി നമുക്കിവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ യൂസസ് ആണ് ഇതിൻ്റെ യൂസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അത് പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിച്ച് സോഡിയം കോമ്പൗണ്ട് അല്ലെങ്കിൽ വിച്ച് സോഡിയം സാൾട്ട് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ഷേഴ്സ് മറ്റൊരു ചോദ്യം വിച്ച് വിച്ച് ഓഫ് ദ സോഡിയം അല്ലെങ്കിൽ വിച്ച് സോഡിയം സാൾട്ട് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻസ് കണ്ടോ വളരെ വീര്യം കുറഞ്ഞ ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ട് അതായത് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ട് വീര്യം കുറവുള്ള ഒരു എന്താണ് മൈൽഡ് ആൻ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സോഡിയത്തിൻ്റെ സാൾട്ട് അല്ലെങ്കിൽ സോഡിയം കോമ്പൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാൽ ഡൗട്ട് അടിക്കേണ്ടത് അടിച്ചോണേത് ബേക്കിംഗ് സോഡ എന്ന് എഴുതിക്കോണം അല്ലെങ്കിൽ സോഡിയം ബൈക്കാർബണേറ്റ് എന്ന് എഴുതാം കേട്ടോ അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് ഉപയോഗം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താ സോഡിയം ബൈ കാർബണേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മൈൽഡ് ആൻറ്റിസെപ്റ്റിക്ക് മൈൽഡ് ആൻറ്റിസെപ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് മൈൽഡ് ആൻറ്റിസെപ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് മറക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം അപ്പം മൈൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു സോഡിയം കോമ്പൗണ്ട് ആണ് ഏത് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഓക്കെ സ്കിൻ ഇൻഫെക്ഷനെതിരെ നമ്മൾ ആ മൈൽഡ് ആയിട്ട് വീര്യം വളരെ കുറഞ്ഞ ആയിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട് കൂടാതെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ഷേഴ്സ് ഫയർ എക്സ്റ്റിങ്ഷേഴ്സിലും ആരെ യൂസ് ചെയ്യുന്നുണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിലും ആര് യൂസ് ചെയ്യുന്നുണ്ട് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് അപ്പം ഫയർ എക്സ്റ്റിങ്ഷേഴ്സ് എന്ന് വെച്ചാൽ അഗ്നിശമനി തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ അതാണ് ഓക്കെ അവിടെയും ഉപയോഗിക്കുന്ന സോഡിയം സാൾട്ട് ഏതാണ് ബേക്കിംഗ് സോഡയാണ് അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഉപയോഗങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം മൈൽഡ് ആയിട്ടും അതുപോലെ ഫയർ എക്സ്റ്റിംഗ്ഷേഴ്സ് ആയിട്ടും ഫയർ എക്സ്റ്റിംഗ്ഷേഴ്സിലും എവിടെ ആര് യൂസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേക്കിംഗ് സോഡായുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഒന്നാം ഗ്രൂപ്പ് എലമെൻസിനകത്ത് പഠിച്ചാൽ മാത്രം മതി ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആൽക്കലി ആൽക്കലി എർത്ത് മെറ്റൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും ഒരുപാടൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ കാൽസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും വലുതായിട്ട് വലിച്ചു വരും നിങ്ങൾ പഠിക്കണ്ട പിടിയിട്ടല്ലോ അപ്പോൾ നിങ്ങൾ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടുകളെ പറ്റി നിങ്ങൾ നന്നായിട്ട് നോക്കുക എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഏത് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ഈ കോമ്പൗണ്ട്സ് മൊത്തവും പഠിക്കാനുണ്ട് നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ചെടുത്ത് സോഡിയത്തിൻ്റെ രണ്ട് കോമ്പൗണ്ടുകളെ പഠിക്കാനുള്ളൂ എങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പഠിക്കാനുണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പം സാർ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റിലത്തെ പറയാൻ പോകുന്ന കോമ്പൗണ്ട് ആണ് ക്യുക്ക് ലൈൻ ഇതിൻ്റെ കോമൺ നെയിം നിങ്ങൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതെടുത്ത് ക്വസ്റ്റിനായിട്ട് പറയുന്ന ഒന്നുമില്ല കോമൺ നെയിമും പഠിക്കണം അതിൻ്റെ കെമിക്കൽ നെയിമും പഠിക്കണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മാച്ച് ഫോളോയിങ്ങിൽ സ്ഥിരം കണ്ടുവരാറുള്ള ഭാഗങ്ങളാണ് കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടുകൾ എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ വളരെ ശ്രദ്ധിച്ച് ഒന്നുകിൽ എഴുതിയെടുത്ത് ക്ലിയർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അത് പഠിക്കണം ഈ ലൈം ക്യുക്ലൈം ക്യുക്ലൈമാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാൽസ്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന കോമ്പൗണ്ടാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാണ് കാൽസ്യം ഓക്സൈഡ് ആണ് കാൽസ്യം ഓക്സൈഡ് എന്നാണ് ലൈമിന്റെ കെമിക്കൽ നെയിം വാട്ട് ബോഡിസ് എ കെമിക്കൽ നെയിം ഓഫ് ലൈം കാൽസ്യം ഓക്സൈഡ് മറക്കരുത് കേട്ടോ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്ന കെമിക്കൽ നെയിമുള്ള കാൽസ്യം കോമ്പൗണ്ട് ആരാണ് ക്യുക്ലൈമാണ് ക്യുക്ലൈമിൻ്റെ പേരാണ് എന്ത് മക്കളെ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ നിർമ്മിക്കാം ഞാൻ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലൈം നിന്നുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കാൽസ്യം കാർബണേറ്റ് ആണ് ലൈംസ്റ്റോൺ കെമിക്കലി ആരാണ് കാക്കോത്രി അല്ലേ കാൽസ്യം ആണ് ഏകദേശം ഇത് ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ശക്തിയായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആരെയൊക്കെയാണ് കാൽസ്യം ഓക്സൈഡും വാട്ടറും കിട്ടും നമുക്ക് നമുക്കിതാണ് ക്യുക്ലൈൻ ക്ലിയർ അപ്പോൾ ഇങ്ങനെ ക്യുക്ലൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ആരുണ്ടാക്കാം നമുക്ക് ക്യുക്ലൈം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ലൈം എന്ന് പറഞ്ഞാൽ കെമിക്കലി കാൽസ്യം ഓക്സൈഡ് ആണ് ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ കെമിക്കലി ആരാണ് കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പോൾ ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ കെമിക്കലി ആരാണ് മക്കളെ കാൽസ്യം കാർബണേറ്റ് ആണ് അത് നിങ്ങൾ മറക്കാനേ പാടില്ല ഓക്കെ ഇനി സാറ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ ഇവിടെ പറഞ്ഞു തരാൻ പോവാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ് കൂടി സാറ് നിങ്ങൾക്ക് പറയാൻ പോവാണ് സാറ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം സ്ലേക്കിംഗ് ഓഫ് ലൈം സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈം എടുക്കുന്നു കാൽസ്യം ഓക്സൈഡ് വലിയ പീസസ് പീസസാണത് നല്ല വലിയ പീസായിട്ട് നമുക്ക് കിട്ടുക ക്ലിയർ ഈ കാൽസ്യം ഓക്സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും അല്പ അല്പം വളരെ ലിമിറ്റഡ് എമൗണ്ട് വാട്ടർ ചേർക്കും ലൈമിലോട്ട് നമ്മൾ എന്ത് ചെയ്യും ലിമിറ്റഡ് എമൗണ്ട് വാട്ടർ ചേർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ വലിയ പീസുകളാണെന്ന് പറഞ്ഞില്ലേ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും ക്ലിയർ ആകുന്ന ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങും ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെയാണ് നമുക്ക് എന്തിനെ കിട്ടുക സ്ലേക്ക് ഇത് ഇങ്ങനെ കിട്ടുക ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം അപ്പോൾ എന്താ സ്ലേക്കിംഗ് ഓഫ് ലൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ദ അഡീഷൻ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ബ്രേക്സ് ബിഗ് പീസസ് ഓഫ് ക്യുക് ലൈം ഇത്രയേ ഉള്ളൂ സംഭവം അതായത് നമ്മൾ നല്ല ബിഗ് പീസ് ഓഫ് ക്ലൈമിലേക്ക് അല്പല്പം വളരെ വളരെ കുറഞ്ഞ അളവിൽ ഇങ്ങനെ വാട്ടർ ചേർത്ത് ചേർത്ത് വരുമ്പോഴത്തേക്കും വലിയ പീസുകൾ ഇങ്ങനെ ബ്രേക്ക് ആവാൻ തുടങ്ങും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സ്ലേക്കിംഗ് ഓഫ് ലൈം ക്ലിയർ ഓക്കെ ഇത് ഞാൻ അടുത്ത കോമ്പൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് സ്ലേക്കിംഗ് ഓഫ് ലൈമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാവും ക്ലിയർ ആയല്ല അപ്പൊ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് തന്നെ കരുതുന്നു ഓക്കെ ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ് വേറൊരു കോമ്പൗണ്ടിൻ്റെ പേര് ഇവിടെ പറയാണ് സോഡാലൈം അതാരാന്ന് ഇവിടെ ഓർത്തിരുന്നു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുക എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രീവസ് ഒന്നും അല്ല ഡാഷീസ് കാൾഡ് എന്ന് അറിയപ്പെടുന്ന ആരൊക്കെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അതുപോലെ കാൽസ്യം ഓക്സൈഡിൻ്റെയും കൂടി മിക്സ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡാലൈം കാരണം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോഡായം ക്യുക് ലൈമിന്റെ ലൈമും കൂടി ചേർത്താൽ നമുക്ക് എന്ത് എഴുതാം സോഡ ലൈം എന്ന് എഴുതാം ഇതാണ് സംഭവം ഇപ്പൊ സോഡ എന്ന് പറയുമ്പോൾ ആരാണ് മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കാൽസ്യം ഓക്സൈഡിന്റെയും കൂടി മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മക്കളെന്ത്ത് സോഡ ലൈം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതായത് സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിമൻറ്റിൻ്റെ നിർമ്മാണത്തിൽ ഒരു പ്രൈമറി മെറ്റീരിയലായിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട് ക്യുക്ലെയിം അതൊക്കെ ഓർത്തിരിക്കുക സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഒരു പ്രൈമറി മെറ്റീരിയലായിട്ട് ആരെ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സോഡിയം കാർബണേറ്റ് ഓക്കെ ജസ്റ്റ് അത്രയൊക്കെ ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിച്ച്ക്കുക അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലേക്ക്ഡ് ലൈം ആണ് ഈ പേരും ഇവരുടെ കെമിക്കൽ നെയിമും അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലയെല്ലാം വളരെ കൂടി നിങ്ങൾ പഠിക്കണം സ്ലേക്ക്ഡ് ലൈം മുമ്പ് നമ്മൾ പഠിപ്പിച്ചെടുത്ത് സ്ലേക്കിംഗ് ഓഫ് ലൈം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സ്ലേക്ക്ഡ് ലൈം ആ സ്ലേ ആ പ്രോസസ്സ് അതായത് സ്ലേക്കിംഗ് ഓഫ് ലൈം ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ലൈം ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ സ്ലേക്ക്ഡ് എന്ന് പറയുന്നത് സ്ലേക്ക്ഡ് എന്ന് പറയുമ്പോൾ കെമിക്കലി കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ മനസ്സിലായി കാണും എങ്ങനെയാണ് കാൽസ്യം ഓക്സൈഡ് ലൈമിലോട്ട് നമ്മൾ ആരെ ചേർത്താൽ മതി വാട്ടർ ഇത് ഈ പ്രോസസ്സാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത് അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആരെ കിട്ടും കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭിക്കും ഇത്രയുള്ള പരിപാടി ഇതിനെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റിനെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് സ്ലേക്ക്ഡ് എന്ന് വിളിക്കാം ഈ പ്രോസസ്സാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഞാൻ വേറെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ഒന്ന് പറയുന്നതേ ഉള്ളൂ നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ നെയിം കുറച്ച് ആൾക്കാർക്ക് കോമൺ ആയിട്ട് പറയും ചില വേറെ കുറച്ച് ആൾക്കാരുടെയും പേരിൻ്റെ കെമിക്കൽ നെയിം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അങ്ങനെയുള്ളവരാരാ സ്ലേക്ക്ഡ് ലൈം അതാരാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതുപോലെ മിൽക്ക് ഓഫ് ലൈം മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ വേറെ ഉണ്ട് പേര് ലൈം വാട്ടർ മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞാലും ലൈം ഓഫ് വാട്ടർ സോറി ലൈം വാട്ടർ എന്ന് പറഞ്ഞാലും എല്ലാം കെമിക്കലി ആര് തന്നെയാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് മിൽക്ക് ഓഫ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും എല്ലാം കെമിക്കലി ആര് തന്നെയാണ് മക്കളെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോ മിൽക്ക് ഓഫ് ലൈമിന്റെയും ലൈം വാട്ടറിന്റെയും സ്ലേക്കഡ് ലൈമിന്റെ എല്ലാം കെമിക്കൽ ലൈമ് എന്താ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ മിൽക്ക് ഓഫ് ലൈം ഡാഷ് ആൻസർ എഴുതണം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓക്കെ മാറ്റോളോങ്ങിലൊക്കെ വരും അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കരുത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക ഓക്കെ ഇത് നമ്മളിതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്ലേക്ക്ഡ് ലൈമിലൂടെ നമ്മുടെ സ്ലേക്കഡ് ലൈം അറിയാമല്ലോ ഓക്കെ ആ സ്ലേക്കഡ് എന്ന് പറയുമ്പോൾ ആരാ കെമിക്കലി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഈ സ്ലേക്കഡ് ലൈമിലൂടെ നമ്മൾ ആരെ പാസ് ചെയ്യുന്നു ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്യുന്നു സ്ലേക്ക്ഡ് ലൈമിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് മൂന്ന് കോമ്പൗണ്ടുകളാണ് കിട്ടുക ഒന്ന് കാൽസ്യം ക്ലോറൈഡ് കിട്ടും ഒന്ന് വാട്ടർ കിട്ടും ഒന്ന് സി എ ഒ സി എൽ ടോയ്സ് കിട്ടും ഇവൻ്റെ പേര് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് അതിൻ്റെ ഫോർമ പേര് എന്താണ് പേര് ഓർത്തോണം കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്നാണ് പേര് ഇപ്പോൾ കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്നാണ് സി എ ഒ സി എൽ ആ ഓക്കും സി എല്ലിനും ചേർത്താണ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ചുവടിൽ രണ്ട് കൊടുത്തേക്കുന്നത് സി എ ഒ സി എൽ ടോയ്സ് അപ്പോൾ സി എ ഓ സി എൽ ടോയ്സിന്റെ പേരെന്താണ് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്നാണ് അതിൻ്റെ പേര് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്നാണ് ഇവന്റെ പേര് ക്ലിയർ കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റിന്റെ പേരാണെന്ത് ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ എന്തിന്റെ കെമിക്കൽ നെയിം ആണത് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്ന് പറയുന്നത് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുമ്പോൾ ആരാണത് ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മറക്കരുത് എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ എന്താണ് നിർമ്മിക്കുന്നത് വെൻ ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ സ്ലേ ഡ്രൈ സ്ലേക്ക് ലൈം നല്ല ഉണങ്ങിയ സ്ലേക്ക്ഡ് ലൈമിലൂടെ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് ആരെ ലഭിക്കുന്നത് വി ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ ബോഡ് ഇസ് എ കെമിക്കൽ ഫോർമുല ഓഫ് കെമിക്കൽ നെയിം ഓഫ് ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് ഇപ്പോൾ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റീസ് ദ കെമിക്കൽ നെയ്ം ഓഫ് ബ്ലീച്ചിങ് പൗഡർ ലൈറ്റ് ഹൗ ടു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ വെൻ കോൾ ക്ലോറിൻ ഗ്യാസ് ഈസ് ഫാസ്റ്റ് ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈം ടു ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഇതിന് ഉപയോഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലീച്ചിങ് പൗഡർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യാം നമുക്ക് സ്ലേക്കഡ് ലൈം യൂസ് ചെയ്യാമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതുപോലെ തന്നെ വൈറ്റ് വാഷ് വൈറ്റ് വാഷ് വൈറ്റ് വാഷായിട്ട് ആരും യൂസ് ചെയ്യാറുണ്ട് സ്ലേക്കഡ് ലൈം ഇപ്പോൾ വൈറ്റ് വാഷ് ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട് സ്ലേക്കഡ് ലൈം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ബ്ലീച്ചിങ് പൗഡറിൻ്റെ മേക്കിങ്ങിനും ആരെ യൂസ് ചെയ്യുന്നുണ്ട് സ്ലേക്കിഡ് ലൈം രണ്ട് യൂസസ് ഓർത്തിരുന്നാൽ മതി വൈറ്റ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം ഇവന് നേച്ചർ ഉണ്ട് അതായത് മൈക്രോപ്സിനെ ഡി ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരെ വൈറ്റ് വാഷ് അടിപ്പിക്കുന്നത് നമുക്ക് വൈറ്റ് വാഷ് അടിക്കുന്നിടത്ത് അതിന് പൊതുവെ അങ്ങനെ പായൽ അങ്ങനെ വലുതാട്ട് വരാറില്ല വൈറ്റ് വാഷ് അടിക്കുന്നിടത്ത് ഓക്കെ അപ്പോൾ ആ നേച്ചർ ഉള്ളതുകൊണ്ടാണ് ഡ്യൂ ടു ഇറ്റ്സ് എ ഡിസ്ഇൻഫെക്റ്റൻറ്റ് മീൻസ് എന്താ മൈക്രോബ്സിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ താറയെ തുടയ്ക്കുന്ന വൃത്തിയേ സംഭവങ്ങളെ വിളിക്കുന്നവരാണ് നമ്മളിപ്പോൾ ലൈസോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലയോ അതൊക്കെ പൊതുവേ ഡിസ്ഇൻഫെക്റ്റൻസ് ആണ് ഓക്കെ ഇന്ന ജീവനില്ലാത്ത വസ്തുക്കളിലെ അണുവിമുക്തമാക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻഫെക്റ്റൻസ് അത്തരത്തിലുള്ള ഡിസ്ഇൻഫെക്റ്റൻ നേച്ചർ ആർക്കുണ്ട് ലൈമിൽ ഉള്ളതുകൊണ്ടാണ് അതിനെ വൈറ്റ് വാഷിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ കൂടാതെ ഇവൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവനെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലീച്ചിങ് പൗഡറിൻ്റെ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയും പഠിച്ചിരുന്നാൽ മതി ഇത്രയും കാര്യങ്ങളാണ് സ്ലേക്ക്ഡ് ലൈമിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാനുള്ളത് ഓക്കെ മക്കളെ കാൽസ്യം കാർബണേറ്റിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ പല സബ്സ്റ്റൻസുകളുടെ കെമിക്കൽ നെയിമാണ് കാൽസ്യം കാർബണേറ്റ് അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാർബിള് മാർബിള് അതുപോലെ തന്നെ ചോക്ക് അതുപോലെ തന്നെ ലൈംസ്റ്റോൺ കണ്ടോ മാർബിൾ ചോക്ക് ലൈം സ്റ്റോൺ അതുപോലെ എഗ്ഗ് ഷെല്ല് ഇതെല്ലാം കെമിക്കലി ആരാണ് ഇവരെല്ലാം കെമിക്കലി കാൽസ്യം കാർബണേറ്റ് ആണ് മറക്കരുത് കണ്ടോ അപ്പോൾ ഈ ആൾക്കാരെല്ലാം കെമിക്കലി കാൽസ്യം കാർ മാർബിൾ ആയാലും ചോക്ക് ആയാലും ലൈംസ്റ്റോൺ ആയാലും എഗ്ഗ് എഗ്ഗിഷെല്ലായാലും ഇവരെല്ലാം കെമിക്കലി ആരാണ് കാൽസ്യം കാർബണേറ്റ് ആണ് മറക്കരുത് അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി ഇത് മൂന്നാണ് ഓർക്കുക ചുമച്ചോ എന്ന് ഓർത്താൽ മതി ചൂ ചുണ്ണാമ്പുകല്ലേ ലൈം സ്റ്റോൺ മാ മാർബിള് ചോ ചോക്ക് കണ്ട അപ്പോൾ ചുമച്ചോ അപ്പോൾ ചുണ്ണാമ്പുകല്ലേ മാർബിൾ ചോക്ക് ഇതെല്ലാം ആരാണ് കാൽസ്യം കാർബണേറ്റ് തന്നെയാണ് കെമിക്കലി ക്ലിയർ ആണല്ലോ അത് ഓർത്തിരിക്കുക നിങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇതിൻ്റെ ഹീറ്റിംഗ് ഞാൻ ഇനി പറയുന്നില്ല ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുമെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചതായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക ഓക്കെ ഇനി നിങ്ങൾ ഇതിൻ്റെ ഒന്ന് രണ്ട് യൂസസ് സാറേ ഏറ്റവും പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറയാം ഇവന്മാരെ നമ്മൾ അൻഡാസിഡുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട് അൻഡാസിഡിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ടൂത്ത് പേസ്റ്റിലും അതുപോലെ തന്നെ ചൂയിങ്കത്തിലും ഉപയോഗിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം വിച്ച് കാൽസ്യം കോമ്പൗണ്ട് ഇത് ചോദിച്ചിട്ടൊന്നും ഉള്ളതല്ല ഞാൻ എക്സ്പെക്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റിനായിട്ട് പറയുകയാണ് വിച്ച് കാൽസ്യം കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ വിച്ച് കാൽസ്യം കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ചൂയിം കാൽസ്യം കാർബണേറ്റ് കണ്ടോ നമ്മൾ ചൂയിങ്ക ഇല്ല ചവയ്ക്കത്തില്ല ചൂയിങ്കത്തിനകത്തും പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് ചൂയിങ്കത്തിനകത്ത് യൂസ് ചൂയി ചൂയിത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തീർച്ച ടൂത്ത് പേസ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാൽസ്യം കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ഇൻ ചൂ ഇൻകം ഓക്കെ ക്ലിയറായാലും അത് ഓർത്തിരിക്കുക അത്രയും ഓക്കെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം സാറ് എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് കാൽസ്യം കാർബണേറ്റിനെ പറ്റി ഓർത്തിരിക്കേണ്ടതുണ്ട് വേറൊന്നും വലുതായിട്ടില്ല അതിലേക്ക് പോവാണ് ഇതുകൂടാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാപ്റ്റർ തീർന്നു അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് എപ്പോഴും ഇത് എപ്പോഴും ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്ഥിരമായി ചോദിക്കാറുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് മറ്റേതെല്ലാം പ്രീവിയസ് ആർ പറഞ്ഞു പറഞ്ഞാൽ പോകുന്നത് ഓക്കെ ഇത് വെറൈറ്റി ആടൊക്കെ ചോദിക്കും വലിയ കാര്യമൊന്നുമില്ല പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമുക്ക് പഠിക്കണം ഇവൻ്റെ കെമിക്കൽ നെയിം കെമിക്കൽ നെയിം എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് ൈഡ്രേറ്റ് മറക്കരുതൊക്കെ ഉണ്ടോ അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരിസിന്റെ കെമിക്കൽ നെയിം എന്താണ് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ പകുതി എന്നാണ് അർത്ഥം ഹെമീസ്പിയർ എന്നൊക്കെ പറയത്തില്ലയോ നമ്മൾ പഠിച്ചിട്ടുള്ള ഹെമീസ്പിയർ അപ്പൊ പകുതി അല്ലേ അപ്പൊ ഹെമി ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ പകുതി വാട്ടർ മോളിക്യൂൾ അതായത് ഫോർമുല എങ്ങനെയാണ് കാൽസ്യം സൾഫേറ്റ് എന്ന് എഴുതണം എന്നിട്ട് പകുതി വാട്ടർ കൊടുക്കുന്നത് പകുതി എന്ന് വെച്ചാൽ വൺ ബൈ ടു വൺ ബൈ ടു എച്ച് ടൂ ദിസ് ഈസ് ദോർ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്പൊ സി എസ് ഒ ഫോർ ഡോട്ട് ഹാഫ് എച്ച് ടൂ എന്നുള്ളതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല സി എസ് ഒ ഫോർ ഡോട്ട് ഹാഫ് എച്ച് ടൂ ക്ലിയർ ആണല്ലോ അപ്പൊ പകുതിയാകുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് അകത്തും പായ ഉണ്ട് പകുതിക്കകത്തും പായ ഉണ്ട് അപ്പൊ പകുതി എച്ച് റ്റോ തിരിഞ്ഞു പോകരുത് ഇനി എങ്ങനെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം ജിപ്സോ എടുക്കണം ജിപ്സം കാൽസ്യം സൾഫേറ്റ് ഡോട്ട് ടു എച്ച് ടൂ അല്ല ഫോർമുല അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഡോട്ട് ടു എച്ച് ടുയാണ് എന്ത് വിളിക്കുക ജിപ്സം എന്ന് വിളിക്കുന്നത് ഈ ജിപ്സത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കെൽവിനിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കെൽവിൽ ഹീറ്റ് ചെയ്യുക അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വി ഗെറ്റ് സി എ എസ് ഒ ഫോർ ഡോട്ട് ഹാഫ് എച്ച് ടു ഒ പ്ലസ് വൺ ബൈ ടു എച്ച് ടൂ കിട്ടും ക്ലിയർ അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ക്ലിയർ ഇങ്ങനെയാണ് അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങനെ നിർമ്മിക്കുക ഹീറ്റിംഗ് ഓഫ് ജിപ്സം അറ്റ് ത്രീ നയൻറ്റി ത്രീ കെൽവിൻ ടു ഗെറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്പോൾ ജിഫ്സത്തെ ചൂടാക്കിയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുക ഇനി സാറ് നമ്മളിപ്പോൾ ചൂടാക്കുന്നു അപ്പോൾ എബവ് ത്രീ നയൻറ്റി ത്രീ കെൽവിലാണ് ചൂടാക്കുന്നത് കരുതുക അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കെൽവിനുകളിൽ ഞാനിപ്പോൾ പറഞ്ഞേ അപ്പൊ എബവ് ത്രീ നയൻറ്റി ത്രീ കെൽവിൽ ചൂടാക്കി കഴിഞ്ഞാലോ ഉള്ള വാട്ടർ മോളിക്യൂൾസ് മൊത്തവും പോവും അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് വാട്ടർ മോളിക്യൂൾസ് ഒട്ടും ഇല്ലാത്ത കാൽസ്യം സൾഫേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺഹൈഡ്രസ് നമ്മൾ നേരത്തെയും പഠിപ്പിച്ചതാണ് സോഡാഷ് പറഞ്ഞപ്പോൾ അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റിനെ നമ്മളൊരു പേര് വിളിക്കും ഡെഡ് 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 പ്ലാസ്റ്റർ പ്ലാസ്റ്റർ എന്താണ് വിളിക്കുന്ന പേര് പഠിച്ചോണം പ്ലാസ്റ്റർ അപ്പോൾ മറക്കരുത് അൺഹൈഡ്രസ് ആയ കാൽസ്യം സൾഫേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ അപ്പൊ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എങ്ങനെയാണ് കിട്ടുക നമ്മുടെ ജിപ്സത്തെ എബവ് ത്രീ നയൻറ്റി ത്രീ കെൽവിലും ഹീറ്റ് ചെയ്താൽ എബവ് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കെൽവിലും മുകളിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇവനെ ചൂടാക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് ആണ് ഏത് അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് ഇതിപ്പോൾ പകുതി വാട്ടറെങ്കിലും ഉണ്ടായിരുന്നു അപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കെൽവിലും മുകളിൽ ചൂടാക്കിയ ആ പകുതി വാട്ടർ മോളിക്കൂൾസും കൂടെ ലോസ് ആവുകയും നമുക്ക് ഒട്ടും ഒരു വാട്ടർ മോളിക്കൂള് പോലും ഇല്ലാത്ത കാൽസ്യം സൾഫേറ്റ് കിട്ടും അവനെയാണ് നമ്മൾ അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് എന്ന് വിളിക്കുക അവൻ്റെ പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ഓക്കെ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റർ ഓഫ് പാരീസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാട്ടറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവനൊരു പ്രത്യേക പ്രത്യേകത ലഭിക്കും ഞാൻ അതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ഒന്ന് പറഞ്ഞുതരാം അവർ ഒന്ന് കേട്ടോണം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അവിടെ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുള്ളൂ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഒരു മോഡൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വേണ്ടേ ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വിച്ച് ഹെൽപ്സ് ഇൻ പ്ലാസ്റ്ററിംഗ് ഓഫ് ബ്രോക്ക് ആൻഡ് ബോൺസ് ചോദ്യം ശ്രദ്ധിക്കണം ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വിച്ച് ഹെൽപ്സ് ഇൻ പ്ലാസ്റ്ററിംഗ് ഓഫ് ബ്രോക്ക് ആൻഡ് ബോൺസ് നമ്മുടെ പൊട്ടിയ എല്ലുകൾ നമ്മൾ റെഡിയാക്കാനായിട്ട് പ്ലാസ്റ്റർ ഇടുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് ഏതാണ് നമുക്കറിയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് ഒരു വൈറ്റ് പൗഡർ അതിങ്ങനെ അവർ ശേഷം ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അത് കട്ടിയാവുമാണ് പിന്നെ ഇത് അത് പ്ലാസ്റ്റർ ഇളക്കാൻ പോകുമ്പോൾ അവർ കണ്ടിട്ടില്ല ഒരു മെഷീൻ വെച്ച് കട്ടിങ് മെഷീൻ വെച്ചിട്ട് അത് കട്ട് കട്ടിത്തരുന്നത് അത്രമാത്രം ഹാർഡ് ആവും അല്ലേ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാട്ടറുമായി കണ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ അത് സെറ്റിങ് സംഭവിക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ത് സംഭവിക്കും സെറ്റിംഗ് ആവും സെറ്റാവുക അങ്ങ് കട്ടിയാവും അപ്പോൾ സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ആണ് ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വിച്ച് ഹെൽപ്സ് ദ പ്ലാസ്റ്ററിംഗ് വിച്ച് ഹെൽപ്സ് ഇൻ പ്ലാസ്റ്ററിംഗ് ഓഫ് ബ്രോക്കൻ ബോൺസ് ആൻസർ ഈസ് ആൻസർ എന്തായിരിക്കും സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ടോ സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ സെറ്റ് വെള്ളവുമായിട്ട് കൂടി കലരുമ്പോൾ അതിന് സെറ്റ് ചെയ്ത് സോളിഡ് മാസായി മാറാൻ കഴിയും എന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾ മറക്കാനേ പാടില്ല പിന്നെ ചോദിച്ചിട്ടുണ്ട് ഗീവ് ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരസ് കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇത് കെമിക്കൽ നെയിം എന്ന് പറയുമ്പോൾ ഇത് കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയും തിരിഞ്ഞു പോരുത് കെമിക്കൽ നെയിം പേരാണ് ഇത് ഫോർമുലയാണ് ഫോർമുല എഴുതാൻ പറയുമ്പോൾ ഇത് എഴുതണം മനസ്സിലായല്ലോ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളതാണ് പോകാൻ പാടില്ല ഓക്കെ അല്ലേ അപ്പോൾ നന്നായിട്ട് അത് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ സെറ്റിംഗ് പ്രോപ്പർട്ടി അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണാം ബ്രോക്കൻ ബോൺസിനെ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റാച്ചൂസ് നിർമ്മിക്കാൻ പ്രതിമകളൊക്കെ നിർമ്മിക്കാനായിട്ടും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് യൂസ് ചെയ്യുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ്ഡ് ടു മേക്ക് മെനി സ്റ്റാച്ചൂസ് ഒരുപാട് പ്രതിമകൾ നിർമ്മിക്കാനായിട്ടും പ്ലാസ്റ്റർ ഓഫ് പാരിസ് യൂസ് ചെയ്യുന്നുണ്ട് ക്ലിയർ അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് വാട്ടർ വായി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് സോളിഡ് മാസായി മാറും നല്ല കട്ടിയുള്ളതായി മാറും അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ബ്രോക്കൺ ബോൺസിനെ നേരെയാക്കാനായിട്ട് ക്ലിയർ അതിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഇടുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് സെറ്റിംഗ് ഓഫ് പാരിസ് എന്നുള്ളത് ഓക്കെ അപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഓർത്തിരിക്കണം വാട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊരു പാരിസിന് അവസരം കിട്ടിയാൽ അത് കട്ടിയായി മാറും കട്ടി സോളിഡ് മാസായി മാറും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം പ്ലാസ്റ്റിറോപ്പാരിസിസ് സ്റ്റോർഡ് അല്ലെങ്കിൽ കീപ്പ് എവേ ഫ്രം മോയ്സ്ചർ എന്ന് പറഞ്ഞൂടെ കാരണം മോയിസ്ചറിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട് അല്ലേ മോയിസ്ചർ മീൻസ് വാട്ടർ ഈർപ്പമല്ലേ അപ്പോൾ അത് അതിനകത്ത് വാട്ടർ ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവനോട് ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും അവനോട് കമ്പൈൻ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവൻ സോളിഡ് ആയിട്ട് മാറും നല്ല സോളിഡ് മാസ് ആയിട്ട് മാറും നല്ല കട്ടിയുള്ളതായിട്ട് മാറും അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കീപ്പ് എവേ ഫ്രം മോയിസ്ചർ എന്ന് പറയുന്നതും വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റിനായിട്ട് പറയാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പഠിക്കേണ്ടത് മറക്കരുത് ജിപ്സത്തിൻ്റെ ഫോർമുല റ്റു എച്ച് ടൂ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് പകുതി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ പകുതി എച്ച് റ്റുവോ ജിപ്സോ ആവുമ്പോൾ ടു എച്ച് ടൂ ക്ലിയർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എപ്പോഴും പരീക്ഷിക്കുന്നുണ്ട് മാച്ച് ദ ഫോളോയിങ് ഞാൻ ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് കാണിക്കുക എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ പിന്നെ സിമെൻറ്റിനെ പറ്റി ഒന്ന് ഓർത്തിരിക്കണം സിമെൻറ്റ് നിർമ്മാണത്തിൽ സിമെൻ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ജിപ്സം ചേർക്കാറുണ്ട് ജിപ്സം നാട്ടിൽ ഈ ജിപ്സം ഓക്കെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ആഡിങ് ജിപ്സം ഇൻ ടു സിമെൻറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചറിങ് കണ്ടോ അപ്പോൾ സിമെൻറ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ജിപ്സം ചേർക്കുന്നത് സെറ്റിംഗ് ടൈമിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ടു റെഗുലേറ്റ് ദ സെറ്റിംഗ് ടൈം സിമെൻറ്റ് കട്ട് ചെയ്യുക നമ്മളിപ്പോൾ സിമെൻറ്റ് തേക്കത്തില്ലേ അത് ചിലപ്പോൾ ചില ഓരോ സിമെൻറ്റിന് ഓരോ സെറ്റിംഗ് ടൈം ആയിരിക്കും നമുക്കറിയാം ചില സിമെൻറ്റ് തേച്ചിട്ട് വൈകുന്നേരം ആമ്പോഴാണ് എന്ത് ചെയ്യത്തുള്ളൂ അത് നന്നായിട്ട് സെറ്റ് ആവത്തുള്ളൂ ചിലത് തേച്ചിട്ട് ഒരു അര രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാകുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് സെറ്റാവും ക്ലിയർ കട്ടിയായി മാറും അല്ലേ നമ്മൾ തേച്ച് കഴിയുമ്പോൾ അത് ഉറപ്പായി മാറും മറ്റേ നമ്മൾ ഒടുമ ഇളകി വരും ചില സിമെൻറ്റ് അപ്പോൾ ഈ സെറ്റിംഗ് ടൈമിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ ചേർക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് സോറി ജിപ്സൺ നമ്മളതിലേക്ക് അപ്പോൾ ജിപ്സത്തിൻ്റെ റോൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതൊക്കെ ഓർമ്മയിൽ വെച്ചേക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും റോൾ ഓഫ് ജിപ്സം റോൾ ഓഫ് ജിപ്സം ആഡിങ് ടു ദ സിമെൻറ്റ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് എന്തുകൊണ്ടാണ് ടു റെഗുലേറ്റ് ദ സെറ്റിംഗ് ടൈം കേട്ടോ സിമന്റിൻ്റെ സെറ്റിംഗ് ടൈമിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ജിപ്സം യൂസ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി സിമൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ലൈംസ്റ്റോണും ക്ലേ ആണ് ലൈം സ്റ്റോൺ ആൻഡ് ക്ലേ ആർ ദ റോ മെറ്റീരിയൽസ് ഓഫ് ആര് സിമെൻറ്റ് പിന്നെ ജിപ്സോം പറയാം നമുക്ക് ലൈം സ്റ്റോൺ ക്ലേ പിന്നെ ജിപ്സം പറയാം പ്രധാന റോ മെറ്റീരിയൽ ലൈം സ്റ്റോണും ക്ലേവുമാണ് പിന്നെ അതിലേക്ക് നമ്മൾ അല്പം ആരെ ചേർക്കുന്നതാണ് ജിപ്സം ചേർക്കും എന്തിനു വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റിംഗ് ടൈം റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത് ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചത് തന്നെയാണ് എല്ലാം ഇപ്പോൾ ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാറൊന്ന് പറഞ്ഞുതരാം നിങ്ങളത് നോക്കുക എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക സാർ അതാണ്ടേ റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് ദ ഫോളോയിങ് കണ്ടോ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ കുറേ നാല് പാർട്ടായിട്ടാണ് അവർ തരുന്നത് ഒന്ന് കാസ്റ്റിക് സോഡ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ് പക്ഷേ ഞാനത് നിങ്ങൾക്ക് തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം എന്തുവാ സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ അത് കിട്ടിയാലും അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാം അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതെന്ന് നമ്മൾ പഠിക്കാനിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ വാക്കല്ലേ ഉള്ളൂ പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്താ സോഡിയം ബൈ കാർബണേറ്റ് അടുത്തത് സ്ലേക്കഡ് ലൈം ഓക്കെ നമുക്കറിയാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് ലൈം അതും ആര് തന്നെ കാൽസ്യം അപ്പം മിൽക്ക് ഓഫ് ലൈം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പം നമ്മൾ പഠിപ്പിച്ചതൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് ഇനി വേറെ എണ്ണം നോക്കിക്കേ അപ്പോൾ സിമന്റിൻ്റെ കാര്യം ഓർക്കണം സിമന്റിൻ്റെ റോ മെറ്റീരിയൽ ആരൊക്കെയാണ് ലൈംസ്റ്റോണും ക്ലെയിം ആണ് എന്തിനാണ് ജിപ്സോ ആഡ് ചെയ്യുന്നത് സെറ്റിംഗ് ടൈം റെഗുലേറ്റ് ചെയ്യാനായിട്ട് അത് സെറ്റ് ചെയ്യാവുന്ന സമയത്തെ നിയന്ത്രിക്കാനായിട്ടാണ് ജിപ്സൺ നമ്മൾ ചേർക്കുന്നത് ഓക്കെ ആ ജിപ്സം ചേർക്കുന്നതിന് അളവിനനുസരിച്ചായിരിക്കും ആ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം മാറുന്നത് ഓക്കെ റൈറ്റ് ശ്രദ്ധിച്ചിരിക്കുക ഇത് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം ഞാൻ മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്നും എഴുതുന്നില്ല പ്രധാനപ്പെട്ടത് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ പഠിപ്പിച്ചതൊക്കെ എങ്ങനെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് എന്ന് പറയാം ക്യുക്ലൈം കൂടുതൽ ഞാൻ പറഞ്ഞ മാത്സ് ആയിട്ടാണ് പൊതുവേ വരാറുള്ളത് ഓക്കെ ഇങ്ങനെയാണ് തന്നത് ഇപ്പോൾ എ ബി എന്നൊക്കെ ഒക്കെ കൊടുത്തിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ മാറ്റത്ത് ഫോളോയിങ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്യുക്ലൈം ക്യുക്ലെയിം ആരാ കെമിക്കൽ ലൈമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ക്യുക്ലൈമിൻ്റെ ആരാ കാൽസ്യം ഓക്സൈഡ് നിങ്ങളെ വരച്ച് കാണിക്കണം നിങ്ങൾ അല്ലാതെ എഴുതിയാൽ മതി ഓപ്ഷൻ ഇങ്ങനെ ഒന്ന് ഇവിടെ എന്നൊക്കെ കാണിക്കുക ജസ്റ്റ് ഇപ്പോൾ വരച്ച് കാണിക്കുന്ന ഒന്ന് വിളിയാണ് ക്യുക്ലൈമിൻ്റെയാണ് കാൽസ്യം ഓക്സൈഡ് ആണ് പ്ലാസ്റ്റിപ്പാലിസ് ആരാ അതാണ്ടേ കാൽസ്യം സൾഫേറ്റ് ഡോട്ട് ഹാഫ് എച്ച് ടോ കണ്ടോ ബ്ലീച്ചിങ് പൗഡർ നോക്കിക്കേ അതാണ്ടേ സി എ ഒ സി എൽ ടോയ്സ് കണ്ടോ സ്ലേക്കഡിലായും നോക്കിക്കേ സി എ ഓ എറ്റ് ടോയ്സ് തീർന്നു ഇത്രയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുക അപ്പം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വളരെ ഈസിയായിട്ട് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകില്ല എങ്ങനെയാണ് വരികയെന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഓക്കെ ഏതാണ്ടേ വേറൊരു ചോദ്യം നോക്കിക്കേ വെൻ സോഡിയം മെറ്റൽ ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ എന്താണ് സോഡിയം മെറ്റല് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുന്നു അപ്പോൾ സോഡിയം ആരാ ഓർക്കണം ആൽക്കലിമെറ്റിലാണ് ഓക്കെ ലിക്വിഡ് അമോണിയ ഇറ്റ് ഗീവ്സ് ഡീപ്പ് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ദ റീസൺ ഒരു മാർക്കാണെങ്കിലും ഒന്നും എന്താ ഇറ്റ് ഇസ് എ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ അമോണിയേറ്റഡ് ഇലക്ട്രോണിൻ്റെ ഫോർമേഷനാണ് എന്തിന് കാരണം ഡീപ്പ് ബ്ലൂ കളേഡ് കിട്ടാൻ കാരണം അത്രയേ ഉള്ളൂ അത് ഓക്കെ മാഗ്നറ്റിക് നേച്ചർ വേണമെങ്കിൽ എഴുതാം എന്താണ് പാരാ മാഗ്നറ്റിക് ആണ് അറിയാവില്ല മറന്നു പോരുത് ഓക്കെ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ സാർ സാറെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത് ഓർത്ത് വെച്ചിരിക്കുക അതാണ് വേറൊരു ചോദ്യം ഇവിടെ സാറ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുകൂടി നിങ്ങൾ മറക്കാൻ പാടില്ല അതാണ് വേറൊരു ഇവിടെ സാറ് നിങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം നോക്കി കഴിയുമ്പോൾ അതുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ മറ്റേത് ഓർത്തുണ്ടേ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ഡൈ ആവും അതിന്റെ കളർ ബ്രോൺസ് ആവും ഓർക്കണം ലിക്വിഡ് മോണിയിൽ ഓക്കെ ഇതാണ് വേറൊരു ചോദ്യം ലിഥിയം ആൻഡ് മഗ്നീഷ്യം ബിലോങ് ടു ലിഥിയം ആൻഡ് മഗ്നീഷ്യം ബിലോങ് ടു ബിലോങ് ടു ബിലോങ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ് first and second groups in the periodic table in the periodic table in the periodic table comma, they resemble they resemble each other. ീച്ച് അതർ ഇൻ മെനി ആസ്പെക്ട്സ് ക്ലിയർ ഇതാണ് നമ്മുടെ ചോദ്യം എന്നിട്ട് അവർ ഒന്നാമത്തെ പാർട്ടായിട്ട് പറയുന്നു നെയിം നെയിം സച്ച് റിലേഷൻഷിപ്പ് നെയിംസ് അച്ച് റിലേഷൻഷിപ്പ് രണ്ടാമത്തെ പാർട്ടിലെ ചോദ്യം ഗിവ് എനി എനി വൺ സിമിലാരിറ്റി ഒരെണ്ണം മതി അഞ്ചെണ്ണം നമ്മൾ പഠിപ്പിച്ചത് എനി വൺ സിമിലാരിറ്റി സിമിലാരിറ്റി എനി വൺ സിമിലാരിറ്റി ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം ലിഥിയോ മഗ്നീഷ്യത്തിനിടയിൽ ഒരു സിമിലാരിറ്റി ഏതെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾ എഴുതാനായിട്ട് കണ്ടോ ഇതാണ് ചോദ്യം അപ്പം നെയിം സച്ച് റിലേഷൻഷിപ്പ് ക്വസ്റ്റിൻ നോക്കിക്കേ ലിധിയവും മഗ്നീഷ്യവും ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാണ് പക്ഷേ അവർ തമ്മിൽ പരസ്പരം ചില സിമിലാരിറ്റി റിസംബ്ലൻസ് ഒക്കെ ഉണ്ട് അല്ലേ സാമ്യങ്ങളൊക്കെ ഉണ്ട് ചില പല പല കാര്യങ്ങളിൽ വളരെയധികം സാമ്യങ്ങൾ അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നെയിം സച്ച് റിലേഷൻഷിപ്പ് ഈവർ തമ്മിലുള്ള ഈ ബന്ധത്തെ ഈ ഒരു റിസംബ്ലൻസിനെ ഒരു പേരുണ്ട് ഞാൻ പറഞ്ഞു ഡയഗണൽ റിലേഷൻഷിപ്പ് അപ്പോൾ എന്തായിരിക്കും ആൻസർ ആൻസർ ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഒരു മാർക്ക് കിട്ടി യു ഗിവ് എനി വൺ സിമിലാരിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതാം ലിതിയോ ആൻഡ് മനിഷോ ആർ സ്ലോലി റിയാക്സ് വിത്ത് വാട്ടർ മതിയല്ലോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ ഒരു പോയിന്റ് എഴുതി വെക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ലിതിയോ മനീഷോ ഒക്കെ കാണുമ്പോഴേ അവർ തമ്മിലുള്ള ബന്ധം എന്തുവാ ഡയഗണൽ റിലേഷൻഷിപ്പ് ആ പേരാണ് ആ ബന്ധത്തിൻ്റെ പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കൃത്യമായിട്ട് അത് ഓർത്തിരിക്കുക നിങ്ങളെല്ലാവരും മറക്കാതിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ബാക്കി വലിയ മിക്കവാറുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ കാൽസ്യം കാർബണിൽ ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ചോദിച്ചാൽ ഞാനൊന്നും പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് എഴുതാൻ സാധിക്കും ഓക്കെ ഇതാണ് വേറൊരു കാര്യം കൂടെ സാറൊന്ന് പറഞ്ഞേക്കാം നമ്മൾ ലൈം വാട്ടർ എന്ന് പറഞ്ഞില്ലേ ലൈം വാട്ടർ ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് ലൈം വാട്ടർ കെമിക്കലി അതാണല്ലോ ഓക്കെ ഈ ക്ലി വളരെ ക്ലിയർ ആയിട്ടുള്ള ലൈം വാട്ടറിലൂടെ നമ്മൾ ആരെ പാസ് ചെയ്യുന്നു എന്ന് കരുതുക കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ വാട്ട് ഹാപ്പൻ ചോദിക്കും വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ റൈറ്റ് യുവർ ഒബ്സർവേഷൻ എന്തായിരിക്കും ദ കളർ ബിക്കംസ് മിൽക്കി പാൽ നിറമായി മാറും മനസ്സിലായല്ലോ ക്ലിയർ ലൈം വാട്ടർ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ നമ്മൾ ആരെ പാസ് ചെയ്യിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്താൽ അതിന് കളർ എന്തായി മാറും മിൽക്കി ആകും പാൽ നിറമാകും അതിന് കാരണം ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നതാണ് ഇതിന് കാരണം ഇനി വേറൊരു കാര്യം കൂടെ എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ് നമ്മൾ എക്സസ് ആയിട്ട് ഒരുപാട് അമിതമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഇതിലൂടെ കടത്തി ഇടുകയാണെങ്കിലോ ആദ്യം പാൽ നിറമായി മാറും ഓക്കെ അല്ലേ കുറച്ച് കടന്നു എന്തായാലും പാൽ നിറമാവും തുടരെ തുടരെ നമ്മൾ കാർബൺ ഡയോക്സഡ് ഇങ്ങനെ കടത്തിവിടുമ്പോഴത്തേക്ക് ഈ മിൽക്കി അപ്പിയറൻസ് അങ്ങ് ഡിസപ്പിയർ ആവും എന്തുകൊണ്ടാണ് കാൽസ്യം കാർബണേറ്റ് എന്നുള്ളത് കാൽസ്യം ബൈ കാർബണേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല ഒന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അത് ഓർത്തിരിക്കണം കേട്ടോ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ കളർ ബിക്കംസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് വെൻ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ് ദ ക മിൽക്കി കളർ ബിക്കം ഡിസപ്പിയേർഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ബൈ കാർബണേറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഏതെങ്കിലും അപ്പോൾ കാൽസ്യം കാർബണേറ്റുമായിട്ട് ഏതെങ്കിലും ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിലും കൊച്ചു ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ ഏതൊരു കാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ആ അതിനകത്തുള്ള മെറ്റലാ മെറ്റലിൻ്റെ സാൾട്ടും കിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതൊക്കെ ഓർത്തിരിക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ് ചോദ്യങ്ങൾ അതൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ ആ ഒരു ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം അതാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് നമ്മൾ സൾഫ്യൂരിക് ആസിഡോട് റിയാക്ട് ചെയ്യുന്നു അങ്ങനെ റിയാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് മെറ്റൽ ആരാണ് അവൻ്റെ സാൾട്ട് ഉണ്ടാകും കാൽസ്യം സൾഫേറ്റ് ഉണ്ടാവും പ്ലസ് വാട്ടർ ഉണ്ടാവും പിന്നെ മെയിൻ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും ഉള്ളൂ ദിസ് ഈസ് ഇക്വേഷൻ ഓൾറെഡി ഇത് ബാലൻസ്ഡ് ആണ് അതുകൊണ്ട് പോലും വേണ്ട മനസ്സിലായല്ലോ അപ്പൊ എപ്പോഴും ഓർത്തിരിക്കണം കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്യാസ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബണേറ്റ് റിയാക്ട്സ് വിത്ത് അൻ ആസിഡ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എപ്പോഴും ഓർക്കണം കാർബണേറ്റ് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുക ഓക്കെ അപ്പോൾ അങ്ങനെ കാർബൺ ഡയോക്സിഡും കിട്ടും സാൾട്ടും കിട്ടും എന്ന് ഓർക്കുക സാൾട്ട് എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് കൂടാതെ വാട്ടറും കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ഓർത്ത് വെച്ച് ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക അടിപൊളി ആയിട്ട് പഠിക്കുക ഓക്കെ ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ ക്ലാസ് നന്നായിട്ട് കാണുക ഓക്കെ നന്നായിട്ട് ഒരുവിധം പഠിക്കുക എന്നിട്ട് ഈ ക്ലാസ് നന്നായിട്ട് കണ്ടു നോക്കിക്കേ നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായി കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ